போலே சுரேஷ் கரெக்ட் ஆனோனா அல்ல டாடி ரைட் சைடு அல்பன் டவுன் ஆன அல்ல சுமேஷ் அதே டாடி இச்சி டவுன் ஆன டவுன் ஆனோ அப் அப் டவுன் டவுன் ஆ மதி ஓகே சுமா ஓகே டாடி അങ്ങനേ പുള്ളിക്കാരത്തി കൂട ഇവിടെ ഇരുന്നോട്ടെ ഇതെവിടെ വെക്കാനാ ശങ്കരാ എന്താ അങ്ങനേ ആരുടെ ശക്തി കൊണ്ടാണ് ഐശ്വര്യമെന്ന് ആർക്കറിയാം പുതിയ വീടല്ലേ ദൈവം തുണയ്ക്കുള്ളപ്പോൾ പലരും തുണയ്ക്കാനുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തുല്യ പദവി വേണമെന്നല്ലേ ഇപ്പോഴത്തെ വാദം ആ ശങ്കരൻ പറഞ്ഞാൽ പിന്നെ മറിച്ചില്ല ലക്ഷ്മി രവിയല്ലേ പ്രധാനം സൗദാമിനി കല്യാണം കൊണ്ട് താലികെട്ട് മറക്കരുത് കേട്ടോ നീ നിന്റെ ആംഗളമാർക്ക് ക്ഷണക്കത്തയച്ചോ കത്തയച്ചത് മാത്രമല്ല ഞാൻ ശങ്കരേട്ടനെ അയച്ച് പ്രത്യേകം ക്ഷണിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മതി അങ്ങനെ അളിയന്മാർക്ക് ഞാൻ നേരിട്ടാണ് എഴുത്ത് കൊണ്ടുപോയി കൊടുത്തത് നാത്തൂനെ കണ്ടില്ലേ ശങ്കരേട്ടാ അയ്യോ കണ്ടേ കാര്യം പറഞ്ഞപ്പോ എന്റെ അടുത്ത് നാത്തൂനൊരു ചോദ്യം അങ്ങനെ ഇത്രമാത്രം കാശ് എവിടെ നിന്നുണ്ടായി വീട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു ചില്ലിത്തങ്ങോളം പണം ഉണ്ടായി വീടുണ്ടായി അല്ല അങ്ങനെ അങ്ങനെ കാശുണ്ടാക്കുന്നതിൽ സ്വന്തക്കാർക്ക് ഇത്ര വിരോധം ഉണ്ടാകും അസൂയയ്ക്കും കഷണ്ടിക്കും വരുന്നില്ല ശങ്കര ഞാൻ പോയി ക്ഷണിച്ച വിവരം ആങ്ങളമാര് ഓർമ്മിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചെല്ലുമ്പോ ചേട്ടനും അനിയനും രണ്ട് കൊമ്പയിലിരുന്ന് പകിട കളിക്കാം നല്ല കളി വീട് പാലുകാച്ചലിന് 2 ദിവസം മുമ്പേ വരണമെന്ന് ഞാൻ പറയും അത് കേട്ടുകൊണ്ട് കണ്ടോളാ ശങ്കര എന്ന് പറഞ്ഞ് മുക്കിക്കൊണ്ട് പകിട ഒരൊറ്റ ഉരുട്ടാണ് ഞാൻ നോക്കിയപ്പോ പകിട 12 എറിഞ്ഞ് പകിട എങ്ങ താടാ വാസു 12 അല്ല അതിന് അപ്പറിയും പിടിച്ചു കേശവേട്ടോ അല്ലെങ്കിൽ വാസുവിന്റെ ഈ ഭാഗത്തെ മീശങ്ങ് വടിച്ചു കളയും ഇതുങ്ങളൊക്കെ എവിടെ പോയി നിന്റെ തന്തപ്പടികളിൽ കെട്ടിയെടുക്കാൻ അച്ഛാ വെല്ലുമിച്ച് വിളിക്കുന്നു അമ്മച്ചി എനിക്ക് വെച്ചേക്കുന്ന കലിയായിട്ട് ഞാൻ പറഞ്ഞേക്കാം അവന്റെ ഒരു വിശപ്പ് ചെന്ന് നിന്നെ മുടിഞ്ഞ തന്നയോട് പറ എന്താ പാറേ ഭഗവതി ഒരു ഭർത്താവുള്ള സഹോദരന് കാത്തു മാലയെ വെച്ച് സുഖമായിട്ട് കഴിയുന്നു 2 ഭർത്താക്കന്മാരുള്ള എനിക്ക് ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ വഴിയില്ല മുടിഞ്ഞ ഒരു കളി നിർത്തും രണ്ടറിഞ്ഞ പകിടങ്ങൾ അനാവശ്യം പറഞ്ഞാൽ അടിച്ചതിന്റെ ചൗക്കുറ്റിന്റെ വണ്ടിയെ കിടക്കും താങ്കൾക്കൂടാ നീ വിളിക്കടാ ഒന്നുകൂടെ വിളിക്കടാ വിളിക്കോ ദീപം തെളിഞ്ഞു സൗഭാഗ്യലക്ഷ്മി തൻ പുഞ്ചിരി പോലെ സൗഗന്ധിക പൂവ് പോലെ തെളിയൂ തെളിയൂ കിടാവിളക്കേ തെളിവാനിലമ്പിളി പോലെ കർപ്പൂര ദീപം लक्ष्मी तन पुंजिरी पोले सौगंधि गप्पू पोले तेलियो तेलियो कडारी लगे तेलिवानी लंबिली पोले లక్ష్మి తన్ పుంజిరి పోలే సౌగంధిక పూవు పోలే తెలియు తెలియు ఎడావిలకే తెలివానిలంబిలి పోలే తెలివానిలంబిలి పోలే. നല്ല ആളുകളാ കേട്ടോ. ഇന്നലെ വരണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ നാത്തൂനെ? അഴിയന്മാരെ വരീൻ, ചായ കൂടി കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായി ഇരുന്ന് ഇങ്ങോട്ടൊക്കെ കാണാം. ഇരിക്കും കിട്ടും. Daddy, Daddy, their eyes are bulging out. മക്കള് അവരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കും. അതിന് അവരൊരു ഇന്റർവെല് കൊടുക്കണ്ടേ? കണ്ടോ നീർക്കോലി തവളയെ വിഴിഞ്ഞ പോലെയായി. ഇത് പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ. സത്യം പറഞ്ഞാൽ അച്ഛൻ അമ്മയെ കൊല്ലും. സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി തിന്നും. കൊച്ചുങ്ങളെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചില്ലെങ്കിലേ വലുതാകുമ്പോ കൂവും പറഞ്ഞു പോവും. വാ മക്കളെ നമുക്ക് പോവാം. ഭാർഗവനും ശേഖറും ഒക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന അറിയാ? എന്റെ മകൻ ശേഖർ അവൻ ഏത് ക്ലാസ്സിലാ കോറെ പഠിക്കണത്? ഇതാണ് അച്ഛന്റെ ഗുണം. പിള്ളേർ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നെന്ന് തന്ത പഠിക്കാൻ അറിഞ്ഞൂടാ. എന്റെ മോൻ ശേഖരൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന്റെ മോൻ ഭാർഗവൻ 3-ാം ക്ലാസ്സിൽ 3 തവണ തോറ്റു എന്ന് പറഞ്ഞാൽ അവനെ നോക്കാൻ അവന്റെ അമ്മ ചത്തുപോയി. പിന്നെ ചേട്ടത്തി പറഞ്ഞു ഇനി നീ കല്യാണം കഴിക്കണ്ടെന്ന്. കേട്ടോ നാത്തൂനെ, ഞാനുള്ളത് പറയാലോ. എന്താ വല്ല പെമ്പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണി കിടത്തുന്നത്? ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഭക്ഷണി കിടക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. എന്തായാലും നിങ്ങൾ ഇങ്ങനെ കുത്തഴും ജീവിച്ചാൽ പിള്ളേരെ ഭാവി അപകടത്തിലാവും. എടീ, ഇതിനൊക്കെ ഒരു വിധിയുണ്ട്. അങ്ങനെയൊക്കെ നടക്കും. ആ വീട്ടിൽ വിളിച്ചു വരുത്തി ആക്ഷേപിക്കാണെന്ന് ധരിക്കരുത്. വിധിയെന്നും പറഞ്ഞ് ഇങ്ങനെ കുടിച്ചും ചൂത് കളിച്ചും നടക്കുന്നത് ശരിയല്ല. എന്റെ ഭാര്യ നിങ്ങളുടെ സഹോദരിയാണെന്ന് നാട്ടുകാരറിയുന്നത് എനിക്ക് കുറച്ചിലാകരുത്. എന്റെ അളിയ ഭാഗ്യവാക്ക് പറയാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ. അതെന്താ ആങ്ങൾ അങ്ങനെ പറഞ്ഞത്? 10,000-15,000 രൂപ മുടക്കിയല്ലേ ഞങ്ങളൊരു കടയിട്ട് തന്നത്. തന്നതിനെ പറ്റി പറഞ്ഞ് നാണിപ്പിക്കണ്ട. ഞങ്ങളിനി ചോദിക്കാനും പോകുന്നില്ല. ചേടാ, നീ ഇത്ര കണ്ണാക്കിടുന്നുണ്ടല്ലോ. നിന്റെ മക്കളെ നീ ഇംഗ്ലീഷ് പള്ളിക്കൂടത്തിൽ അയച്ച് പഠിപ്പിക്കുന്നില്ലേ? ഞങ്ങളുടെ മക്കളെ കൂടി അയച്ച് പഠിപ്പിക്കാൻ നീ നോക്കിയിട്ടുണ്ടോ? അത് കളാ. നീ എന്തിനാ എന്നെ ചൊറിയുന്നത്? അവരിവിടെ നിൽക്കട്ടെ. പഠിച്ചു മിടുക്കന്മാരായി വന്നാൽ നമ്മുടെ മക്കൾക്കൊരു കൂട്ടായ്മല്ലോ. എന്താ ശങ്കരന്റെ അഭിപ്രായം? അല്ലേ വേലക്കാരനോടാണോ വീട്ടുകാര്യം ചോദിക്കുന്നത്? ശങ്കരൻ ഇവിടത്തെ വേലക്കാരനല്ല, ഈ വീട്ടിലെ വിളക്കാണ്. ആംഗ്യം കാണിച്ചപ്പോഴേ പെങ്ങൾക്ക് കാര്യം മനസ്സിലായി. 100 രൂപയുണ്ട്. പിന്നൊരു കാര്യം, അദ്ദേഹം അറിയാതെ അല്പം കഴിച്ചോളൂ. എന്നെ ചീത്ത കേൾപ്പിക്കരുത്. ദൈവം പോലും അറിയില്ല. അടിച്ചത് ഞാൻ തന്നെയാ. മുതലാളിയുടെ സ്വത്തും വീടും എല്ലാം നിങ്ങൾക്ക് കൂടി ഉള്ളതാ. നേരെ ജോലി മേടിച്ചു തിന്നാമല്ലോ. പഴം കട്ട് നിന്നപ്പോ ഞാൻ പിടിച്ച് തല്ലി. ഇത് സത്യമാണ്. മുളയിലേക്ക് ഇല്ലില്ലെങ്കിലേ വലുതാവുമ്പോ അപകടമാണ്. നീ എന്റെ മോനെ കള്ളനാക്കിയോടാ? എന്തോ ഈ വേലക്കാരൻ നമ്മൾ പിള്ളേരെ തല്ലിന്നേ. കുറച്ച് കാശോട്ടൊന്ന് വിചാരിച്ചിട്ട് ഈ വേലക്കാരനെ കൊണ്ട് ഞങ്ങളുടെ പിള്ളേരെ തല്ലിക്കാനൊന്നും അറിയത്തില്ല. അയ്യോ എനിക്ക് പറ്റി. അയ്യോ കൊണ്ടോ എന്താ ഡോക്ടർ? മിസ്റ്റർ സുന്ദരേശൻ വീഴ്ചയിൽ മുറിവൊന്നും സംഭവിച്ചില്ലെങ്കിലും തലച്ചോറിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സംസാരിക്കാൻ കഴിയാതെ വന്നത്. അയ്യോ ഡോക്ടർ, ഭയപ്പെടാനില്ല ഡോക്ടർ. എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ ചെലവാക്കാം. എന്റെ ഭാര്യയുടെ അസുഖം മാറ്റി തരണം. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. മരണത്തിൽ നിന്ന് നിങ്ങളുടെ ഭാര്യ രക്ഷപ്പെടും. പക്ഷേ പക്ഷേ പറയാം. നോർമൽ മിസ്റ്റർ സുന്ദരേഷ്, കരഞ്ഞുകൊണ്ട് ഫലമില്ല. വരുന്നതൊക്കെ സഹിക്കാനുള്ള ശക്തി സംഭരിക്കുക എന്നുള്ളതാണ് പ്രതിവിധി. ഒരു ഊമയായ ഭാര്യയാണല്ലോ ഡോക്ടർ എനിക്ക് തിരിച്ചു കിട്ടിയത്. ഡോണ്ട് വറി, മരണത്തിൽ നിന്ന് നിങ്ങളുടെ ഭാര്യ രക്ഷപ്പെടും. പക്ഷേ ഓർമ്മിപ്പിച്ചുണ്ടാകുമെന്ന് മാത്രം. ഞങ്ങളോട് എന്തെങ്കിലും പറയമ്മേ. അങ്ങനെ മരുന്ന് കൊടുക്കാൻ സമയമായി. അവളിക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്തു വേണം? ഞങ്ങളുടെ ജീവൻ വേണമെങ്കിലും സൗദാമിനിക്ക് വേണ്ടി തരാൻ തയ്യാറാണ്. എനിക്കിങ്ങനെ സൗദാമിനി നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ മദ്രാസിലെ ബിസിനസ് എല്ലാം താറുമാറായി. എനിക്ക് ഉടനെ അവിടെ എത്തണം. അതുകൊണ്ട് നിങ്ങൾ കൂടി വീട്ടിൽ താമസിക്കണം. അയ്യോ നിന്റെ ചേട്ടാ, എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ഞാനിവിടെ ഇല്ലേ? അളിയൻ ഇപ്പോഴേ പോയിക്കോ. ഈ താക്കോല് ശങ്കര വെച്ചോളൂ. സൗദാമിനി, ഞാൻ പോയിട്ട് വരട്ടെ. മക്കളെ, അമ്മയെ ഒരിക്കലും ശല്യം ചെയ്യരുത് കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നാൽ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അച്ഛൻ പോയിട്ട് വരട്ടെ. നോക്കണേ അളിയന്റെ ഒരു പക്ഷാഭേദം. വേലക്കാരനോട് പറയുന്നു ഞാൻ ഉള്ളതുപോലെ എല്ലാം നോക്കിക്കോണ്ടേന്ന്. അത് മാത്രമോ? താക്കോൽ കൊടുത്തത് വേലക്കാരന്റെ കയ്യിൽ. അപ്പൊ നമ്മളിവിടെ വെറുതെയല്ല ദൈവം ഈ ശിക്ഷ കൊടുത്തത്. കൊച്ചമ്മയ്ക്ക് ഒന്ന് പുറത്തേക്ക് പോണം. നാഥനെ, ഇന്നത്തെ ഊണിന് എന്താ കറി വയ്ക്കാൻ? വെള്ളരിക്ക മാത്രമേ ഉള്ളൂ. അയ്യോ നാഥനെന്താ ചിരിക്കുന്നത്? കരയുന്നു? അയ്യോ നാത്തും കരയും ചിരിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പശ ഉണ്ടാകുമെന്ന്? അതായിരിക്കും. എന്റെ ഈശ്വര. അത് ശരി, താനാണല്ലോ ഇവിടുത്തെ നടത്തിപ്പുകാരൻ. ഉച്ചയ്ക്ക് എന്താ കറി? വെള്ളരിക്ക മാത്രമേ ഉള്ളൂ. അടുക്കളയിൽ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ വേണ്ടെന്ന് വെച്ചാൽ പോയി വെച്ച് വേവിച്ച് തിന്നു. എന്തിനാ എന്നോട് ചോദിക്കുന്നത്? മോനെ, എന്താ മോനെ? എങ്ങനെ ഇരിക്കുന്നു ശങ്കര? സൗദാമിനിക്ക് മമ്മി ഞങ്ങളോട് സംസാരിച്ചു. സംസാരിച്ചോ മക്കളെ? അളിയന്മാരോടെ പോയി? രാവിലെ ഡോക്ടറെ അടുത്ത് വിവരം പറയാൻ പോയതാ. പിന്നെ ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ല. നിങ്ങൾ ഏതാ? ഇടയ്ക്കിടയ്ക്ക് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കും. डॉक्टर मोहन हलो मिस्टर सुंदरेशन എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ ഞാൻ അന്നേ പറഞ്ഞില്ലേ വളരെ കാലതാമസം കൊണ്ട് ഇതൊക്കെ മാറും ഇടയ്ക്കിടയ്ക്ക് ഒരു ഭ്രാന്ത് പോലെ അനുഭവപ്പെടും ഭയപ്പെടാതിരിക്കൂ ഡോണ്ട് വറി ഗുഡ് ലക്ക് नातून सुखम इन क्यों या नोक अदा रात्रि या पाल प्रधान सौदाम ऐसी या नातून स्थिति की कंड जोलिकारेको यानी जयिप्ल चेटन इक्यू वाशि पिटिक या वल अन्याणो ഈശ്വര ചേട്ടൻ നാത്തൂന്റെ മുറിയിലോട്ട് പോയിട്ട് നിരാശയോട് കൂടി പോരുന്നത് കണ്ടിട്ടാ ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്നത് എന്തു ചെയ്യാ എൻ്റെ വിധി ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ചേട്ടന്റെ ഒരു കാര്യത്തിനും ഒരു കോട്ടവും വരത്തില്ല അളിയന്മാർ എന്തിയേ ഓ അളിയന്മാർ അവരുടെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത് कुछ लक् कैरी वरू सत्यम पर पगड़े वे ओर्म चंदो नोकियाटे कूर्क वलिया इटिया मूत नरचे नावन नोक यानोर क्यों पर चेटन विचा नातून पेट सूख भेद तमिल बंधम पुण्यमारे चेटन सम्मतमाण इन रात्रि मुदल या ो भाव अल अयो അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോളട്ടെ ചങ്ങല. എല്ലാം ദൈവം കാണുന്നുണ്ട്. ഏതായാലും നേരം മുഴുത്താൽ ഉടനെ എല്ലാത്തിനും അടിച്ചിറച്ചേക്കണം. ദ്രോഹിക്കണം. നിന്റെ കെട്ടിന്റെ വെപ്പാത്തിയായിട്ട് ഞങ്ങളുടെ ഭാര്യ തരാൻ മനസ്സില്ല കേട്ടോ. നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുക. സൗദാബിനി, നീയെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്കത് മാത്രം മതി. സൗദാമിനിയെ കൂട്ടി ജന്മം നമുക്ക് ഇനി പ്രയോജനം ഉണ്ടാവില്ല. സുന്ദരേശൻ പേരെ കല്യാണവും കഴിക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? എന്താ വഴിയേണ്ട? അതിന് ഞാനൊരു കാര്യം പറയാം. നിനക്കത് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ഞാൻ ചെയ്തേക്കാം. വേണ്ട, നീ അത് ചെയ്യൂ. അതിന് നീ മാത്രം പോയാ മതി. ഞാൻ മാത്രം മതി. ഞാൻ ചെയ്തേക്കാം. വേണ്ട, ഞാൻ വേണ്ട. അയ്യോ, ചത്തുപോയോ? അയ്യോ എന്റെ പൊന്നളിയാ, ഞങ്ങളെ വിട്ടേച്ച് പോയല്ലോ. വിട്ടേച്ച് പോയല്ലോ. ഇനി ഞങ്ങൾക്കാരുണ്ട്. അയ്യോ അയ്യോ പൊന്നേമാരെ, അങ്ങോട്ട് നോക്കണം. അയ്യോ സുന്ദരേശന് ആരൊക്കെയുണ്ട് ബന്ധുക്കളായി? ഞങ്ങളുടെ അളിയന്മാര് മാത്രമാണുള്ളത്. അദ്ദേഹത്തിന് മനപ്രയാസമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? മനപ്രയാസം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ, ഭാര്യ തളർന്നു വീണപ്പോഴേ അദ്ദേഹം തകർന്നു. പിന്നെ ഉണ്ടായ മനപ്രയാസം പിന്നെ കേട്ടോ. ഒരു രഹസ്യം പറയാനുണ്ട്, ഇങ്ങ് വന്നേ. നാട്ടുകാരെല്ലാരും അറിഞ്ഞു. ഇതാണ് കാര്യം. ഇത്രയും വലിയ ഒരാള് ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്ന നാണക്കേടാണ് അളിയനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചത്. ഏതായാലും സഹോദരിയും കുട്ടികളെയും നോക്കാൻ നിങ്ങൾ ഉണ്ടാവുമല്ലോ. അയ്യോ പൊന്നാങ്കണ്ണേ, പിന്നെ അല്ലയോ സഹോദരിയും കുട്ടികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനല്ലയോ. ചങ്ങരമാമ, ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? എല്ലാം കാണുന്ന ഒടേ തമ്പുരാനുണ്ട് മക്കളെ. എടാ ശങ്കര, പശുവും ചത്ത് ഓരോ പുളിയും പോയി. നീ എന്തിനാടാ ഈ പിള്ളേരെ വെച്ചും കൊണ്ട് കണ്ണാക്കിടുന്നത്? അവരെ നോക്കാൻ ദൈവം സഹായിച്ച് രക്തബന്ധമുള്ളവർ ഈ വീട്ടിലുണ്ട്. നീ ചെല്ല്, ആ ചണ്ടയിൽ ചെന്ന് വല്ല പച്ചക്കറിയും വാങ്ങിച്ചോണ്ട്. ഈ നോട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. വേണ്ടി വന്നാൽ നാളെ തന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കും. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടോണ്ട് ഇവിടെ നിന്നാ മതി. പിള്ളേരെ ഇവിടെ വാ. കേട്ടാ, നമ്മൾ ഇങ്ങനെ ഒന്നും ജീവിച്ചാ പോരാ. ഇത്തിരി ഇംഗ്ലീഷൊക്കെ പഠിക്കണം. എനിക്കും പഠിക്കണം. നമ്മുടെ ഭാർഗവനെയും ശേഖരനെയും ഇംഗ്ലീഷ് സ്കൂളിൽ അയച്ച് നന്നാക്കണം. അതിന് പണം വേണ്ടേ? താക്കോൽ ഇപ്പോഴും നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല. ഒന്നുകിൽ സൗദാമിനിയുടെ തലയ്ക്കൽ, അല്ലെങ്കിൽ ആ ശങ്കരന്റെ കയ്യിൽ. അവനൊരു മുടിഞ്ഞവൻ തന്നെ. നാത്തൂന്റെ അഴുക്കും മൂത്രമൊക്കെ വാരി കൊണ്ടിടക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഭക്ഷണിയാണെങ്കിലും ഞാൻ എന്റെ ചെറ്റക്കുള്ളിൽ പോയി കിടന്നോളാം. അതിനൊരു വേലക്കാരിയെ വെക്കാൻ പാടില്ലേ? അവൻ തലയ്ക്ക് സുഖമില്ലാത്തവളാ. രാത്രി ആവുമ്പോ വെട്ടിയെടുത്തിരുന്നു വെട്ടിക്കളഞ്ഞ എന്ത് ചെയ്യും? എടാ വാസുവേ, കോത പറഞ്ഞത് ശരിയാണല്ലടാ. അതിനെന്നാ ഒരു വഴി? ഞാനൊരു ബുദ്ധി പറയാം. ഒരു 500 രൂപയും ഒരു കാറും ഒന്ന് തന്നാ മതി. ബാക്കി കാര്യം ഞാനേറ്റു. നിർത്താശാനെ, ഞമ്മളൊന്ന് ചോദിച്ചോട്ടെ. ഞമ്മൾ എന്തിനാ ഇങ്ങനെ തിരുമണത്? എന്തിനാ ഇവിടെ വന്നത്? ഞമ്മളൊരു 10 ദിവസം സ്വഹായിട്ട് ഇവിടെ താമസിക്കാൻ വേണ്ടിയാ വന്നിക്കണത്. സ്വഹക്കേടൊന്നുമില്ലേ? ഒരു സ്വഹക്കേടുമില്ല. ആ नी आरा चोदा ദൈവത്തെക്കാൾ വലിയ പൂജാരിയാ ഞാനേ ഇവിടുത്തെ ചോറ് ഉപ്പും കൂട്ടി തിന്നുന്നവനാ ഞാനും ചോദിക്കട്ടെ നിങ്ങൾക്ക് വല്ല വകതിരിവുണ്ടോ നിങ്ങളുടെ പെങ്ങളുടെ മൂന്ന് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് അവരോടെങ്കിലും അവരുടെ തള്ള എവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കൊടുത്തുകൂടി മനസ്സിലായിരുന്നു നീ ഒരു കാര്യം ചെയ്യ് നിന്റെ ഭരണം ഇന്നത്തെ കൊണ്ട് നിർത്തി ആ താക്കോലി കൊണ്ടുവാ ആ താക്കോലി കൊണ്ടുവാ വരട്ടെ എനിക്ക് ഒന്നുകൂടി ആലോചിക്കാനോ ഈ വീട്ടിലെ അവകാശികളുണ്ട് वीटिल अल मूं पिंर मकड़े ई वीटिले पापेटी ताकोल शंकरम्मा वेकणो अदो ई कोंबनम्मा वेकणो एंटे पिള്ളേരെ തൊട്ടുപോകരുത് പാമക്കൾ रात्रि करू कौसल्य पट्टर परंबिल वीड देवगी एनिया ई स्त्री की भर्ता कुटे अय्यो दैव सहाय इवे कल्याण कोगी अब या पक्षे इन वीटी उड़े रूपये रोगी पल पेर अड्रस अद विश्वसो ശങ്കരമ്മാവൻ എന്ത് ചെയ്യും മക്കളെ ആയിരം പ്രാവശ്യം ചോദിച്ചിട്ടും അമ്മ എവിടെയാണെന്ന് അവര് പറയുന്നില്ല സുമേ മോളുടെ മാല കിട്ടിയോ ഇല്ല മക്കളെ നിങ്ങൾക്ക് ഈ വീട്ടിൽ യാതൊരു രക്ഷയില്ല ശങ്കരമ്മാവൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കൂ കേൾക്കാം എന്നാൽ ഇന്ന് രാത്രി ആരും ഉറങ്ങാതെ കിടക്കണം നമുക്ക് ഈ നാട് വിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കാം അമ്മയെയും കണ്ടുപിടിക്കാം ഈ ദുഷ്ടന്മാരുടെ കൂടെ താമസിച്ചാൽ നിങ്ങൾക്ക് അവർ വിഷം തന്നു കൊല്ലും എന്നെയും ഈ പെൺകുട്ടിക്ക് എന്താ ഒരു ദുശ്ശീലം ഈ കുട്ടിയുടെ ഞരമ്പിനെ അസാര ഒരു ഉളുക്ക് പറ്റി മുതലാളി കുട്ടിയെ അന്റെ വീട് എവിടാ എടാ ഹലാക്കേ എവിടെ നിങ്ങളുടെ വീട് നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നു ഇതും ചോദിക്കും ഇതിനപ്പുറവും ചോദിക്കും ആ എനിക്ക് ഗുരുവായൂർ പോണം ഇപ്പോ കൊണ്ടുവാ ഇപ്പോ കൊണ്ടുവാ നമുക്കിവിടുത്തെ പൊന്നും പണവും ഇരിക്കുന്ന അലമാര ഒന്ന് പരിശോധിക്കണ്ടേ അതിനല്ലേ ഞാൻ ഉറങ്ങാതിരിക്കുന്നത് ശങ്കരനും പിള്ളേരും ഉറങ്ങിയിട്ട് വേണ്ടേ താക്കോലിഞ്ഞെടുക്കാൻ വാസുനെ വിളിക്കണ്ടേ അയ്യോ വേണ്ട 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 ഇതൊക്കെ കൂടെ കാണുമ്പോൾ പങ്കുവെക്കണമെന്ന് പറയും കൊലയാളിയാ പതുക്കെ പറ രാത്രി മതിലിന് കാവുണ്ട് ഉണ്ടല്ലേ അനങ്ങല്ലേ ആരെയും കയ്യിൽ പെടരുത് കേട്ടാ मुंडुड़प ശങ്കരനോ വാസുവിനെ കുത്തിക്കൊന്നു. എന്റെ പൊന്നെ മാനേ, ആ ശങ്കര അലമാരിയിൽ ഉണ്ടായിരുന്ന എല്ലാം കൂടെ എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം. മൂന്ന് കുട്ടികൾ ഓടിക്കള ജയമാൻ. ശരി, പോലീസ് വണ്ടിയാണെന്ന് തോന്നുന്നു. അമ്മാവൻ പോയി നോക്കിയിട്ട് വരാം. മക്കൾ ഇന്നും പൊയ്ക്കളയരുത്, ഇവിടെ തന്നെ ഇരുന്നു. അമ്മാവൻ ദാ വരുന്നു. സുമേ, അവരില്ല ഇവിടെ. അനങ്ങി പോരും. നീ അവിടെ ശങ്കരൻ, അത് നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കും. ആ മോളെ, എന്റെ അമ്മനെ നീതി ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ആരെയും കുത്തിയിട്ടുമില്ല. മിണ്ടി പോരുത്. ഈ കത്ത് നിന്റേതാണോടാ? സത്യം പറ. എന്റെ പൊന്നെ അമ്മനെ, ഈ കത്ത് എന്റേതാണ്. ഇതുകൊണ്ടാണ് ഇയാൾ വാസുവിനെ കുത്തിയത്. ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ ആ കൊച്ചിനോട് ചോദിച്ചു നോക്കും. കൊള്ളാമടാ ദ്രോഹി, എന്റെ അരിഞ്ഞിനെ ഞാൻ കുത്തിക്കൊല്ലും അല്ലേ? കൊള്ളയും കൊലയും ചെയ്ത് രായ്ക്ക് രാമനും കടന്നിട്ട് പിന്നെ കള്ളം പറയുന്നു. എടോ, ഇവരെ കൊണ്ടൊന്ന് പറയിപ്പിച്ചേ. മിണ്ടിപ്പോയത് ആസത്തെ. കുട്ടിയുടെ വീട് എവിടെയാ? ഒത്തിരി ദൂരെയാ കുട്ടിയുടെ വീട്. ഇതന്നെയാ കുട്ടിയുടെ പേരെന്താ? സുരേഷ്. കുട്ടിയുടെ പേരെന്താ? ശുഭ. ഇതെന്റെ ആങ്ങളയാ മണിയൻ. എടീ കൊച്ചു കണ്ടോരി, എവിടെ കൊണ്ടെന്ന് വെച്ചിരിക്കണേ ശങ്കരം പൊന്നല്ല. എനിക്ക് അറിഞ്ഞുകൂട്ടമ്മായി, ദൈവത്തെ വിചാരിച്ചെന്നെ തല്ലല്ലേ. അല്ലേ സ്വന്തം രക്തത്തിന് മറന്ന് കണ്ടവനെ ഇവിടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയിരിക്കുക. ഇക്കണക്കിന് ഇവിടെ വലുതായ എന്തായിരിക്കും ഗതി? എടാ ഭാർഗവ, അച്ഛൻ ചത്തെന്നും പറഞ്ഞ് കഴിഞ്ഞുകൊണ്ടൊന്നും പ്രയോജനമില്ല. നീ ചെന്ന് വല്ലതും കഴിക്ക്. എടി സുമം, ദേ അവിടെ കുറെ തുണി വെച്ചിട്ടുണ്ട്, ചെന്ന് നനച്ചിട്. ഏതായാലും വന്നതൊക്കെ നല്ലതിനാ. ഒരു കണക്കിന് വാസു ചത്തത് നല്ലതാ, അല്ലെങ്കിൽ ഇക്കണ്ട സ്വത്തിന് മുഴുവനും നിങ്ങൾ രണ്ടുപേരും കൂടെ കടിപിടി കൂടൂലായിരുന്നോ? എടാ മോനെ, മക്കളെ നേരാവണ്ണം വല്ലതും കഴിച്ച് നീ പെട്ടെന്ന് വലുതാവണം കേട്ടാ. എന്നിട്ട് പള്ളിക്കൂടത്തിൽ പോയി പഠിച്ച് വലിയ ഡോക്ടറാവണം. ആ സ്ത്രീയെ പറഞ്ഞു വിട്ടേക്കൂ, കിട്ടാനുള്ള പണം പോട്ടെ. എന്താ വൈദ്യരെ ഇവിടെ ഒരു കുഴപ്പം? എന്റെ മുതലാളി കലികാലം, നമ്മുടെ ആ പെണ്ണില്ലേ മുതലാളിയുടെ തമാശക്കാരി ദേവകി, ഞമ്മളെ ദേവകി, കൗസല്യം ഉണ്ടാകുന്ന പെണ്ണ്, അതേ. ഓക്ക് എന്തു പറ്റി? വിശേഷിച്ച് ഒന്നും പറ്റിയില്ല, പക്ഷെ ഞങ്ങൾ പറഞ്ഞു വിടാൻ പോവാ. അനാഥ പെണ്ണ, ഇവിടുത്തെ ചികിത്സയ്ക്ക് തന്നെ കുറേയേറെ രൂപ കടമായി കഴിഞ്ഞു. തരാൻ ആളില്ല. ഒടയക്കാരൻ ആളെ കൊണ്ടിവിടെ കിടത്തിയിട്ട് കള്ള അഡ്രസ്സും തന്ന് സ്ഥലം വിട്ടു. അടച്ച തമ്പുരാനെ, ആ ഒടയക്കാരനൊന്ന് കണ്ടുപിടിക്കണല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, അവർ നിങ്ങൾക്ക് തരാനുള്ള എന്താന്ന് വെച്ചാൽ ഞമ്മൾ തരാം. നിങ്ങള് പടച്ചോനെ വിചാരിച്ച് ആ പെൺകുട്ടീന്റെ സൂക്കേടൊന്ന് സോക്കി. മുതലാളി, ഇതങ്ങനെ പെട്ടെന്ന് മാറുന്ന സോക്കേടല്ല വൈച്ചേരെ. എത്ര രൂപ വേണമെങ്കിലും നമ്മൾ ചെലവാക്കാം. നിങ്ങൾ ആ പെൺകുട്ടീനെ റോട്ടുമലേക്ക് അയച്ച് ഒരു പ്രാന്തത്തി ആക്കരുത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മനുഷ്യന്മാർ റോട്ടുമേ കൂടെ ഇങ്ങനെ ഒരു പട്ടിയെ പോലെ അലയുന്നത്? അത് കാണുമ്പോ നമ്മളെ കൽബ് പൊട്ടും വൈച്ചേരെ. അതാ വന്നല്ലോ ദേവകിയെ, പെങ്ങളെ ഞമ്മളെ വിഷമിപ്പിക്കല്ലേ. നിങ്ങൾ ആരാ അങ്ങോട്ട് അയച്ചത്? ഞമ്മളാ. എനിക്കെന്നെ മക്കളെ കാണണം, എനിക്ക് പോണം. മുടിയാൻ ഇതൊരു ഹലാക്കായല്ലോ. നിങ്ങളെ കുട്ടികളെ ഞമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കാൻ? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കീ ദേവകി. വൈച്ചേരെ, ഞമ്മൾ എന്താ ഇപ്പൊ കുട്ടിയോട് പറഞ്ഞത്? ആ പിടികിട്ടി പിടികിട്ടി, ഞമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പോവാ. ആ കൗസല്യം എവിടെ ഉണ്ടോന്ന് ഞമ്മള് നോക്കട്ടെ. അപ്പൊ വൈദ്യരെ, ഞമ്മക്ക് ഓർമ്മപ്പശക് ഇഞ്ഞും വരുമ്പോ ഞമ്മളിവിടെ വരാം. ആ വലിയ പണക്കാരൻ വരുമ്പോ ഞമ്മൾ അറിയിക്കാൻ മറക്കരുത്. ദേവയ്ക്ക് മുറക്കി ഞമ്മൾ പൈസ അയച്ചു തരാം. ശരി മുതലാളി. ചികിത്സ നിർത്തിക്കളയരുത്. ആ അപ്പൊ ഞമ്മൾ ഇറങ്ങട്ടെ. ആരെ? ഞമ്മളെ. നിങ്ങൾ എവിടെ പോണ്? ഞമ്മളെ വീട്ടിലേക്ക്. ഞാനും വരും. എന്റെ മുത്തു ദേവകി, നീ ഹലാക്കുണ്ടാക്കില്ലേ? അന്നേം കൊണ്ട് നടക്കുന്നത് കണ്ടാല് മനുഷ്യന്മാര് വേണ്ടാത്തൊക്കെ പറയും. മുതലാളി, ഏതായാലും മുതലാളിക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഏടാ ഹലാക്കെ, കൊണ്ടുപോകുന്നതിന് ഞമ്മക്ക് പേടിയില്ല, പക്ഷെ നാട്ടുകാര് പലതും പറഞ്ഞു പരത്തും, അതാ ഞമ്മക്ക് പേടി. പെങ്ങളെ, നീ ഞമ്മളെ കൂടെ വരുന്നുണ്ടോ? നമുക്ക് ഗുരുവായൂരമ്പലത്തിൽ തൊഴാൻ പോകാം. ഇസ്ലാമായ ഞമ്മളെ ഗുരുവായൂരമ്പലത്തിൽ അവര് കേറ്റൂല. ഞമ്മള് കേറിയില്ല, കേറി അവര് കൊല്ലും. വൈച്ചേരെ, ദേവകിയെ നമ്മള് കൊണ്ടുപോവാ. പക്ഷെ നമ്മളെ പേരിൽ വല്ല കേസും പുക്കാറും ഉണ്ടാവുമ്പോ നിങ്ങൾ സാക്ഷി. ആ പറഞ്ഞില്ല എന്ന് വേണ്ട. അങ്ങോട്ട് ഇതി പെണ്ണേ. കൃഷ്ണനെ കുറിച്ചൊരു പാട്ട് പാടുവോ? ഏത് കൃഷ്ണനെ പറ്റി? ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. അല്ലാ, നമ്മൾ ഇസ്ലാമാണ് ദേവകി. ഞമ്മക്ക് കൃഷ്ണനെ പറ്റിയും ഗോവിന്ദനെ പറ്റിയും ഒന്നും പാടാൻ അറിഞ്ഞുകൂടാ. പാടുവോ? ഇല്ലെങ്കിൽ ഇപ്പൊ ചാടും. ഡ്രൈവറെ, വണ്ടി നിർത്തി. ദേവകി, ഞമ്മക്ക് ആകെ കൂടി ഒരു പാട്ടേ അറിയാവൂ ഞമ്മളെ റസൂലിനെ പറ്റി. അത് നിങ്ങൾക്ക് പിടിക്കുവോ? रसूले निन्कनि वाले रसूले 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 निन्वर वाले रसूले 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 निन्कनि वाले रसूले 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 निन्वर वाले रसूले रसूले പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ 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 ताहा मुस्तफा प्रवाचक निन्कन्निल चराचर रक्षकन ओरे ओरु महान मात्रम ताहा 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 मुहम्मद मुस्तफा ताहा मुहम्मद मुस्तफा प्रवाचक निन्कन्निल चराचर रक्षकन ओरे ओरु महान मात्रम പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ 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 തപസ്സിൽ നീ അലിഞ്ഞപ്പോൾ ഖുർആനും കൊണ്ടതാ ജിബ്രീൽ വന്നണഞ്ഞല്ലോ ഹീറാ 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 ഗുഹയിൽ വേഗനായി ഹീറാ ഗുഹയിൽ വേഗനായി തപസ്സിൽ നീ അലിഞ്ഞപ്പോൾ ഖുർആനും കൊണ്ടതാ ജിബ്രീൽ വന്നണഞ്ഞല്ലോ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ 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 നിൻ കനിവാലേ റസൂലേ 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 നിൻ വരവാലേ റസൂലേ റസൂലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം പിന്നെ ശങ്കറിനെ ജീവപര്യന്തം ശിക്ഷിച്ചു. ആ ഹോ എന്റെ ഭഗവതി, എല്ലാ നാശങ്ങളും അങ്ങ് ഒതുങ്ങി. എന്റെ സാറേ, എന്റെ മോനൊന്ന് വേഗം പഠിപ്പിച്ചെടുക്കണേ. ശരി ശേഖർ, ഞാൻ പറയുന്നതിനെല്ലാം ശരിക്കും ഉത്തരം തരണം. നമുക്കൊന്ന് സിനിമയ്ക്ക് പോവാ. ശേഖര, മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടോ? പറയൂ കുട്ടി, വാട്ട് ഈസ് യുവർ നെയിം? പറയൂ കുട്ടി, വാട്ട് ഈസ് യുവർ നെയിം? ഉത്തരം പറയൂ കുട്ടി. മൈ നെയിം ഈസ് ശേഖർ. എന്റെ മോൻ മിടുക്കനായി പഠിക്കും അല്ലേ സാർ? ഭാർഗവാ, എടി സുമം, ഇവിടെ വാ. മൂന്ന് അരിയും വെള്ളത്തിലിട്ടോ. നീ ഒന്ന് ചായക്ക് വെള്ളം വെക്ക്. എനിക്ക് പള്ളിക്കുടത്തിൽ പോണം. പള്ളിക്കുടത്തിൽ പോണോ? ആ, നിങ്ങൾ രണ്ടുപേരും പള്ളിക്കുടത്തിൽ പോണ്ട. ഇവിടെ വീട്ടിലുള്ള ജോലി ചെയ്ത് പഠിച്ചാൽ മതി. പോലെയാണോ? ഭരവേട്ടന് നല്ല തടിയുണ്ടല്ലോ, ഒന്ന് നിവർന്നു നിന്ന് അവരോട് ചോദിച്ചുകൂടെ? ഏതായാലും ഞാൻ കോതവല്യമ്മച്ചോടും ചോദിക്കാൻ പോവാ. കോതവല്യമ്മച്ചിയോ? മൈ നെയിം ഗസറ്റിൽ ഫൂളിഷ് ചെയ്ത് മാറ്റിയെന്ന് അറിഞ്ഞില്ലേ? മൈ നെയിം കാദംബരി. കാദംബരിന്നോ കോതമ്പരിന്നോ വിളിക്കാൻ വല്യമ്മച്ചി. എടാ എന്നെ വല്യമ്മച്ചിന്ന് വിളിക്കരുത്, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനെന്താ ഗ്രാൻഡമ്മയായോ? ഷേടാ, എന്നെ സിസ്റ്റർ എന്ന് വിളിച്ചാ മതി. യു അണ്ടർസ്റ്റാൻഡ്? എടാ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ആ ഉഡൊക്കെ ഒന്ന് കീറിയിട്. എടി സുമേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇവനോട് അധികം കൊഞ്ചിയും കുറയൊന്നും വേണ്ട. പിന്നെ നിന്റെ ഡെലിവറി നോക്കാനേ എന്നെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾക്ക് വല്യമ്മച്ചോട് ചില ചോദിക്കാനുണ്ട്. വാട്ട്? ഞാനിവിടുത്തെ വേലക്കാരിയാണോ വീട്ടുകാരിയാണോ? ഓ മൈ ഗോഡ്, വാട്ട് എ ബ്ലഡി ക്വസ്റ്റ്യൻ. ഇവിടുത്തെ കൊച്ചമ്മ നോക്കി സംസാരിച്ചുടാ. കാര്യം പറയുമ്പോൾ എന്തിനാ വല്യമ്മച്ചി ഇങ്ങനെ തുള്ളുന്നത്? അങ്ങനെ ഇവിടെ ആരും കാര്യം പറയണ്ട, ഞാൻ പറയുന്നത് അനുസരിച്ച് ഇവിടെ ജീവിച്ചാ മതി. ബ്ലഡി ക്വസ്റ്റ്യൻ. എന്റെ ഈശ്വര, ഇവരോട് ചോദിക്കാൻ എന്റെ ആങ്ങളമാരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ആ വന്നാട്ടെ, ഒരു വീണതാ ഇതാ. ഇതാണ് എന്റെ മകൻ ഡോക്ടർ ശേഖർ. ഓഹോ, BSc MBBS. എടാ മോനെ, ഇദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ്, ഹാർട്ട് പേഷ്യന്റാണ്. ഇദ്ദേഹത്തെ കാര്യമായിട്ടൊന്ന് നോക്കണം, അതുകൊണ്ടാ ഞാൻ തന്നെ കൊണ്ടുവന്നത്. എന്താ പേര്? എന്റെ പേര് പൽപ്പു. ED പൽപ്പു എന്നും വിളിക്കാറുണ്ട്. ഓ, ED പൽപ്പു, ഷോപ്പ് കോൺട്രാക്ടർ. ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, പിന്നെ പുള്ളിക്കാരന്റെ മനസ്സിൽ ഒരു കല്യാണ കാര്യം കൂടിയുണ്ട്. നിന്നെ ഒന്ന് കാണാനും കൂടിയാണ് വന്നത്. പെണ്ണിനാണെങ്കിൽ നിന്റെ അത്ര വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും പണം ധാരാളമുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ ആർട്ട് വീക്കാകുന്നത് അവളെ കൊണ്ടാണ്. ആമ്പിള്ളേരെ അവളെ കണ്ടാൽ നിലത്ത് നിൽക്കത്തില്ല, അത്രയ്ക്ക് സുന്ദരിയ. പേര് സുമുഖി എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അവളൊരു സുമുഖിയ. ഓഹോ, എന്തായാലും സുമുഖിയെ ഞാൻ വന്നൊന്ന് കണ്ടേളയാം, അല്ലേ അച്ഛാ? ഏതായാലും പപ്പുവാശൻ ഹാർട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ടാ കല്യാണം. എനിക്ക് ഹാർട്ട് ഉണ്ടാകാൻ വഴിയില്ല, എങ്കിലും നോക്കിക്കളയാം. ശ്വാസം പിടിച്ച്. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഹാർട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുകയാണോ അതോ ഇങ്ങോട്ട് മാറ്റുകയാണോ? എടി സുമം, ഇത്തിരി കഞ്ഞിവെള്ളം കൊണ്ടുവന്ന്. എന്റെ ഭാർഗവേട്ട, എപ്പോ തുടങ്ങി വിറവ് കീറില്ല? ഇന്ന് പഴഞ്ചോറ് പോലും തിന്നാതെ എന്തിനാ ഇങ്ങനെ വെട്ടിക്കൂട്ടുന്നത്? ആ കോതമതാവും പറഞ്ഞു കേട്ടില്ലേ, ഇത് മുഴുവൻ വെട്ടിത്തീർത്തിട്ട് വല്ലതും കഴിച്ചാ മതി. ഈ നേരത്തിനുള്ളിൽ അവരെന്തൊക്കെ കഴിച്ചെന്നറിയാമോ? വന്നേ, മതി, ഇനി പഴഞ്ചോറ് തിന്നിട്ട് കയറിയാ മതി. എടേ സുമം, നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്. നീ അവനെ കൂടെ സോയിൽ ചെയ്യാണ്. യു റിമൈൻഡർ. പപ്പു, എന്താ? എടാ മോനെ, എനിക്ക് കണ്ണ് കാണാൻ മേലെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര നാളായി. എനിക്കൊരു കണ്ണാടി മേടിച്ച് താ മോനെ. ഈ വയസ്സുകാലത്ത് ഭൂതക്കണ്ണാടിയെ വെച്ചോണ്ട് പെണ്ണ് കാണാൻ പോകുന്നു. എങ്ങും പോകണ്ട, ഈ മൂലയിൽ എങ്ങനെ കുത്തിയിരുന്നാ മതി. എടാ മോനെ, എനിക്ക് ഈ ലോകം ഒന്നുകൂടി കാണണ്ടേ? വേണ്ട വേണ്ട, ഒത്തിരി നാളെ കുണൂടാ വായിച്ചോണ്ട് ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയ കലാകാരനല്ലേ. എന്നിട്ട് എന്തോ കിട്ടി? 100 രൂപ പെൻഷൻ. അതുകൊണ്ട് അപശകലാകാരൻ കണ്ണാടി വെക്കണ്ട. എനിക്ക് കിട്ടുന്ന 100 രൂപ എനിക്കൊരു കണ്ണടയും എന്റെ വയലിനൊരു കമ്പിയും വാങ്ങിച്ചിട്ടാ അച്ഛൻ ചാകുന്നതും വരെ. അതും വായിച്ച് നിന്റെ മോളെ നോക്കി ഞാനിവിടെ കഴിഞ്ഞോളാം. പിന്നെ എന്റെ മോളെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിനുള്ള പണവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛന്റെ കല കൊണ്ടല്ല, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണ്ടിരുന്നാ മതി. ഇല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ അനുഭവം അച്ഛനും ഉണ്ടാവും. എന്തോന്നാ എന്നോട് ചോദിക്കാതെ അവൾ തലയിൽ എണ്ണ തേച്ചതിന് അവളെ പറഞ്ഞ് ഞാൻ വീട്ടിൽ വിട്ടു. അറിയാമല്ലോ. എങ്കിൽ എന്റെ വയലിനൊരു കമ്പിയെങ്കിലും മേടിച്ച് താമോ. നിന്റെ പോകരുത്. കമ്പി അതിന്റെ ശബ്ദം ഇവിടെ കേട്ടാൽ ഞാൻ തല്ലി പൊട്ടിക്കും. മേലാൽ ഈ കലാകാരന്റെ ഒരു വാക്ക് ഈ വീട്ടിൽ കേട്ടുകൂടാ. പോകരുത് മോളെ സുമകി. മോളെ, മോളെ കാണാൻ ഇന്ന് കുറെ ആൾക്കാർ വരും. മോള് നന്നായിട്ടൊന്ന് ഒരുങ്ങി നിൽക്കണം. എനിക്കിപ്പോ കല്യാണം വേണ്ടച്ചാ. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ അമ്മയുടെ അനുഭവം നിനക്കുണ്ടാകും. നിന്റെ മനസ്സിന് എന്തോ ഭൂതിയുണ്ട്, അത് അച്ഛനും അറിയാം. പക്ഷേ നിന്റെ വേറെ ഒന്നും അച്ഛനിലേക്ക് കിടക്കത്തില്ല. കൊന്നു ഞാൻ കുറവിൽ വിളിക്കും. മര്യാദയ്ക്ക് ഒരുങ്ങിയിരുന്നു. ആഹാ, ശ്യാമധരണിയിൽ ഗാനസരണിയിൽ സഞ്ചാരി ഞാനൊരു സഞ്ചാരി, പ്രേമവീണ വീട്ടിപ്പാടും സ്വപ്നവിഹാരി. ശ്യാമധരണിയിൽ ഗാനസരണിയിൽ സഞ്ചാരി ഞാനൊരു സഞ്ചാരി, പ്രേമവീണ വീട്ടിപ്പാടും സ്വപ്നവിഹാരി. ശ്രുതിലയങ്ങളോ മനച്ച സ്വരമരാളമേ, സുരയുവാക്കളും അവച്ച സുമപരാഗമേ. ഉണരുണരു പീയൂഷ സങ്കേതമേ, ജീവനിൽ പൂവിടും സംഗീതമേ. ശ്യാമധരണിയിൽ ഗാനസരണിയിൽ സഞ്ചാരി ഞാനൊരു സഞ്ചാരി, പ്രേമവീണ വീട്ടിപ്പാടും സ്വപ്നവിഹാരി. പോലെ പുഞ്ചിരിച്ച കനകകാല്യമേ, ഹരിതഭൂമി ചൂടി നിന്ന മധുരമാല്യമേ. ഉണരുണരു രാഗാർദ്ര സങ്കൽപ്പമേ ജീവനിൽ പൂവിടും സംഗീതമേ ശ്യാമധരണിയിൽ ഗാനസരണിയിൽ സഞ്ചാരി ഞാനൊരു സഞ്ചാരി वीण मीटि पाडुं स्वप्न विहारी मोळे अदिल ओन्नु एनिक्कु मेडिच्चता ए पाट्टुकारा ओरु वीण एंटे मुत्तच्चनु कोडुक्कू एड़ा मोने निंदी वायन दिवसों केको मनसल सन्ोषम मुत्तच्चन इत वाईकान इत पड़े कईया नोटिक കലാകാരന്റെ ഹൃദയം കലാകാരനെയേ മനസ്സിലാവൂ. സുമുഖി, ഞാൻ നാട് ചുറ്റുന്ന ഒരു സഞ്ചാരിയാണെങ്കിലും എന്നും അകലാൻ കഴിയാത്ത വിധം ഞാൻ അലിഞ്ഞു ചേരുകയാണ്. ഞാനും നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അതെ, അന്ന് എന്റെ ഓട്ടാൻകുച്ചു വായന കേൾക്കാൻ വേണ്ടി സുമുഖി ക്ഷേത്ര സന്നിധിയിൽ വന്ന ദിവസം. മക്കളെ, എനിക്ക് കണ്ണ് കാണാൻ മേലെങ്കിലും ഞാൻ കുറെ നാളുകളായി ഇത് കേൾക്കുന്നു. പക്ഷേ എൻ്റെ മകൻ പൊയ്ക്കോ എൻ്റെ മകൻ വന്നാൽ എനിക്കവനെ പേടിയാ പൊയ്ക്കോ. അച്ഛൻ എന്നെ ഒരു പണക്കാരന്റെ മടിശീലയിലിട്ട് കെട്ടാൻ പോവുകയാണ്. അതിലുപരി അച്ഛന് വേറൊന്നുമില്ല. സുമേട്ടൻ എങ്ങനെയെങ്കിലും ഒരു പണക്കാരനായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. എന്ത് ചെയ്യാൻ സുമുഖി, ഞാനൊരു പാവപ്പെട്ട കലാകാരനായി പോയി. ഞാനും നോക്കട്ടെ, പണവും പ്രതാപവും ഉണ്ടാക്കി നിന്നെയും കൊണ്ട് പോകാൻ കഴിയുമോ എന്ന്. പക്ഷേ നീ അതുവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ? നിശ്ചയമായും. എനിക്ക് സന്തോഷമായി. ഈ നാട് മുഴുവൻ സഞ്ചരിച്ച് ഞാൻ പാടിപ്പാടി പണമുണ്ടാക്കും. ഒരു ദിവസം നിന്റെ അച്ഛൻ്റെ മുമ്പിൽ പൊന്നും പണവുമായി ഞാൻ കടന്നു വരും. നിന്നെയും കൊണ്ട് ഞാൻ എൻ്റെ സ്വർഗത്തിലേക്ക് പറക്കും. മോൻ പോ, എന്റെ മോൻ സ്വർഗത്തിലെ കട്ടുർമ മോന്. അവനെ എനിക്ക് പേടിയാ. ഞാൻ പോട്ടെ. കേട്ടാ മോനെ, കാര്യമായിട്ട് പരിശോധിക്കണം. പുള്ളിക്കാരൻ രാവിലെ എന്തൊക്കെ എടുത്താ പൊങ്ങാത്ത ഒരു ചുമട് വീട്ടിൽ കൊണ്ടുവന്നിട്ടാ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാനും വന്നത്. ഡോക്ടർ സാർ, ഒരു പ്രസവ കേസ്. മിണ്ടോ, കണ്ണൂടെ. എനിക്ക് തീരെ വയ്യ ഡോക്ടർ സാർ. വല്ലവരും പറഞ്ഞു തരുന്നു. നിങ്ങൾ കൂടുതൽ കുടിക്കുകയോ വലിക്കുകയോ? പൂവ് അത് നിർത്തിക്കൂടെ? പൂക്കില്ല. എന്തൊട്ടാണിത്? തല്ലിപ്പൊളി ആക്കുവോ? ദാ നോക്ക്, ഒരു ദിവസം 12 കുപ്പിയാണ്. തെങ്ങാണ്. അപ്പൊ പിന്നെ എന്ത് വേണമെന്ന് വെച്ചാ ഒരു 12 പാക്കറ്റ് ചാർമിനോ. ചെയിൻ സ്മോക്കറാണ്. ഡോക്ടർ സാർ, ഗർഭിണി പൊളയുന്നു സാർ. എന്ത് വേണോ ചേരയാണോ പൊളയൻ? ഇങ്ങോട്ട് കൊണ്ട് പറഞ്ഞു ചേച്ചി. ആ സമയമൊന്നും ആയില്ല. ഒരാഴ്ച കഴിഞ്ഞ് വരണം. വരൂ ചേച്ചി. മൗനമാകും തൊട്ടിലാടി ജന്മ ജന്മാന്തര പുണ്യം കല്യാണമെല്ലാം ഭംഗിയായി കഴിഞ്ഞോ? ഭംഗിയായി നടന്നു. മധുര എവിടെ വരെയായി? എന്റെ പങ്കരാമേ, ഒരു പരുവത്തി നടന്ന് തീർത്തിങ്ങ് വന്നു. പരുവത്തിലൊന്നും അല്ലേ, കണ്ണു കണ്ടാൽ അറിയാമല്ലോ എന്ന് പറഞ്ഞാലൊക്കത്തില്ല. അതും ഇതൊക്കെയൊക്കെ നടന്നു. ഗർഭിണിയെ ഒന്ന് പരിശോധിക്കണം, ഒന്ന് സംസാരിക്കട്ടുള്ളൂ. ആ കേട്ടോ പങ്കജം, എന്റെ മിസ്സസ് ഒരു സാഹിത്യകാരിയാ. ഓഹോ, പേരെന്താ? പേര് മാത്രം എനിക്ക് പിടിച്ചില്ല. കറുത്തമ്മ. നല്ല പേരല്ലേ? ചെമ്മീലെ കറുത്തമ്മ. പക്ഷെ ആള് നല്ല വെളുത്തതാ. ചേച്ചി രണ്ടും പറയാനൊക്കെ, പക്ഷെ പങ്കജമ്മയെ പോലത്തെ തന്നെ ഉരുള. ഭയങ്കര വേദന. ഒന്ന് വരണം സാർ. मणि शिव प्रसविच्चु प्रसविच्चु कुञाणो पेण्णो एंदा अलिया एंदु पറ്റി അളിയാ ആശുപത്രിക്കാർ നമ്മുടെ കുഞ്ഞിനെ കൊന്നു എന്റെ പെങ്ങളെ അവർ കൊല്ലും അളിയാ വാ നമുക്ക് ഏറ്റവും വേണ്ട ഒരു മണ്ണാൻ കിട്ടി ഇങ്ങോട്ട് പോടാ ചേടാ ആശുപത്രി കൂടെ സൈക്കിളോ सैकल या भर्ता शुभे नम्मुडे पोन्नुमोन एविडे ഞാനൊന്ന് കാണട്ടെ കുഞ്ഞു മരിച്ചുപോയി മരിച്ചുപോയോ എങ്ങനെ മരിക്കുന്നത് എങ്ങനെയാണ് ഡോക്ടർ ആണ്ടാ തീരുമാനിക്കുന്നത് താനാരാ ഡോക്ടർ ആണോ എടോ ഡോക്ടറെ താൻ എന്തിനാണ് കോഴം തൂക്കിട്ട് നടക്കുന്നത് कम्पाउंडर मेरे कुछ पुरतलो सैकल अच्छे मरिका अलियन वेगम रक्षो सैकल कमनीय मन में निकलता वे सैकल उड़े स्टेशन को क्षमिकण सुमेश रक्षिक पेण्णुंगल कुलिक्कुन्निडत्तु वरान नाणमिल्ले एंदा एंदु पറ്റി ആളങ്ങ് മാറിപ്പോയല്ലോ എന്താ ആളങ്ങ് മാറിപ്പോയി പിന്നെ പറ്റിയതൊക്കെ പിന്നെ പറയാം എന്നത്രയ്ക്ക് പോലീസ് വരുന്നുണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചോട്ടെ പോലീസോ അതേന്ന് എന്നത്രയ്ക്ക് പോലീസ് വന്നാൽ ഞാൻ ഇവിടെ വന്നില്ല എന്ന് പറയണം ഇവിടെയോ എനിക്ക് വേണ്ടി എൻ്റെ ചേട്ടൻ എന്ത് ക്രൂരകൃത്യമാണ് ചെയ്തത് വലതു മോഷ്ടിച്ചോ എല്ലാം പിന്നെ പറയാം ദൈവം തമ്പുരാമെന്ന് ചോദിച്ചാലും ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കണം എൻ്റെ പൊന്നി ഏട്ടാ പോലീസുകാരേക്കാൾ കടുപ്പം നമ്മുടെ ബന്ധത്തിൽ അച്ഛനാ ഏത് ബന്ധം നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലേ ബന്ധം ഏത് ബന്ധം ഓ ബന്ധം അയ്യോ എൻ്റെ കൊച്ചു കരളെ അയ്യോ നീ ഇല്ലാതെ എനിക്ക് മരിക്കാൻ പറ്റുമോ അല്ലല്ല ജീവിക്കാൻ പറ്റുമോ നീ പോയി പുറത്തുള്ള വാതിൽ അടച്ചിട്ട് വന്നേനെ നില്ല് നീ പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു ഗ്ലാസ് ചൂട് പാല് കുറച്ച് പഞ്ചസാരയിട്ട് കലക്കി കൊണ്ടുവരണം പിന്നെ തിന്നാനും കൂടി വല്ലതും കൊണ്ടുവന്നാൽ വലിയ ഉപകാരം ചെല്ല് ചെല്ല് എല്ലാരും വരണം 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 അങ്ങോട്ടിരുന്നാട്ടെ അങ്ങോട്ടിരിക്കേ അയ്യോ ഇതാരും മരുമകനോ മോളെ സുമകി ഡോക്ടർ ശേഖർ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ആ ഞാൻ വീട്ടിൽ വന്നിരുന്നു അച്ഛൻ എങ്ങനെയിരിക്കുന്നു അച്ഛന് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ പോലീസുകാരാ പറഞ്ഞതുപോലെ ആ എട്ടക്കാരനെ പിടികിട്ടിയോ ഇല്ല അവൻ ഈ വഴി ഓടുന്നതായിട്ട് കണ്ട ആളുകൾ ഇതിലേ പോയെന്നോ അതെ എന്നാ അവരെ പിടിച്ചേരുന്ന കാര്യം ഈ പൽപ്പ് വെച്ചു ആ മോളെ പോയി എല്ലാവർക്കും കൂടെ ഒരു ചായ കൊണ്ടുവാ അങ്ങോട്ടിരുന്നാട്ടെ വേണ്ട ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് എന്തിനൊക്കെ തിരക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹം ഒരു അവശകലാകാരനാ ആളുകൾ നിൽക്കുന്നത് അച്ഛൻ വരുന്നത് നിനക്ക് കുറച്ചിലാണ് അങ്ങോട്ടിരുന്നാട്ടെ ഈ വീട്ടിലേക്ക് കയറിയെന്നാണല്ലോ ഒരാൾ പറഞ്ഞത് ഈ വീട്ടിലോ അതെ സുമുഖി ആരെങ്കിലും ഇതിൽ ഓടിപ്പോന്നുണ്ടോ കണ്ടു കണ്ടോ എന്നിട്ട് അയ്യോ അതിലിങ്ങോട്ട് കയറി ഇതിലും അങ്ങോട്ട് ഓടി എന്തിനാ ഇത് മാത്രം ചായ എല്ലാവർക്കും ചായ മണി എന്താ ചേച്ചി നീ ഇത് കൊണ്ട് ചെന്ന് വിൽക്ക് എന്തിനാ പോലീസുകാർ ദിവസവും ഈ വീട്ടിന് കാവലാണ് അവർക്ക് എന്തെങ്കിലും കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ കിടക്കപ്പുറതി ഉണ്ടാവില്ല വേണ്ട വേണ്ട കൈക്കൂലി കൊടുത്തിട്ട് ഒരു കാര്യവും സാധിക്കണ്ട നമ്മൾ കൊടുത്തിട്ടാ ഉദ്യോഗസ്ഥന്മാര് ചീത്തയായി പോകുന്നു ചേച്ചിക്ക് വരെ പണിയൊന്നുമില്ല നമ്മൾ എന്തിനാ ഇതൊക്കെ തിരക്കുന്നത് നീ ഇത് വിറ്റ് കാശ് മേടിച്ചോണ്ട് വാ വീട്ടുപാടയെ കൊടുക്കണ്ടേ പിന്നെ അദ്ദേഹത്തെ ഒന്ന് തിരക്കണം ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ആളിയനാള് ജഗജില്ലനാ അവന്മാരെയും കറക്കേച്ച് പുള്ളിക്കാരനെങ്കിൽ പോരും നീ പോട്ടെ വേഷന്മാരെ വയലും വിൽക്കാൻ നടക്കാണ് ഒട്ടും താമസിക്കുന്ന ഇൻസ്പെക്ടർ അവനെ അറസ്റ്റ് ചെയ്യും വീണ വേണോ സാർ എല്ലാ വീണയും വേണം തന്നെ കൂടെ ഞങ്ങൾ എടുത്തോളാം ഒരു കാര്യം ചെയ് നീയും കൂടെ വാ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് വീണയുടെ വില എല്ലാം കൂടി ഒരുമിച്ച് തരാം നീയല്ലേ കേശവ മുതലാളി അടിച്ചിട്ട് കടന്നു കളഞ്ഞത് കേശവ മുതലാളി ഏത് കേശവ മുതലാളി അല്ലടാ എന്നെ അച്ഛനെ അടിച്ചിട്ട് കടന്നു കളയാന്ന് വിചാരിച്ചു ഓട്ടാൻകുച്ചിന്ന് സൂക്ഷിച്ച് പിടിച്ചോളേ. ആരാ എന്ത് വേണം? ഇതൊരു സോക്കേടുകാരിയാ. ഈ വീട് കണ്ടപ്പോ കാറ് നിർത്തി ഇങ്ങോട്ട് ഓടിയതാ. എന്ത് വേണം? മോളുടെ പേരെന്താ? സുമം. സുമ എന്റെ മോളാ. സമ്മതിച്ച് സമ്മതിച്ച് നമുക്ക് പോവാം. എനിക്കിത്തിരി വെള്ളം. വരൂ. എന്റെ മോളാ. എടാ ഹലാക്കെ, ദേവകി നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് വരി, നമുക്ക് പോവാം. ഇതെന്റെ വീടാ, ഇതെന്റെ മോളാ, ഞാൻ വരത്തില്ല. ദേവകി, ഇത് നിങ്ങളെ വീടുമാണ്, അത് മോളുമാണ്. നമ്മൾ ഇറങ്ങട്ടെ. ബരി ബരി ബരി. എടോ ചന്ദ്രൻപിള്ളേ, എന്തോ ഇവ സത്യം പറയുമോ എന്ന് തോന്നുന്നില്ല. താനെന്ന് ഇവനെ കൊണ്ട് പറയിപ്പിച്ചേ. ഇതാ നിൽക്കുന്നു ഇവന്റെ ഭാര്യയും അളിയനും. എടീ, നീ ഇവനെ അറിയുമോ? അറിയാം. ആരാ? എന്റെ ഭർത്താവാണ്. അയ്യോ, എന്റെ അളിയനാണ്. സൈക്കിൾ അജ്ഞം. ഇനി എന്താണോ സംശയം? സാറ് ഒരേ കുഴപ്പമായിരിക്കുന്നു. ഭാര്യയുമല്ല, ഭർത്താവുമല്ല, യജ്ഞവുമല്ല. അളിയാ, നിങ്ങൾ എന്റെ ഭാര്യയാണോ? എന്തിനാ അളിയാ ഈ വേല ഇറക്കുന്നത്? അതും പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയും. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ ആശുപത്രി കയറി അടിച്ചത്. ആശുപത്രി കയറി അടിച്ചോ? ഞാനോ? അയ്യോ ഈശ്വര, എന്തൊരു മഹാഭാവമാണ് ഈ പറയുന്നത്. ഇവിടെ ഒപ്പിടും. ഡോക്ടർ ശേഖരനെയും അച്ഛൻ കേശവനെയും മർദ്ദനം ഏൽപ്പിച്ചതിന് സുരേഷ് എന്ന സൈക്കിൾ യജ്ഞക്കാരനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. എന്റെ അമ്മാവ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ വിളിച്ചിരുന്നാലോ അച്ഛൻ എന്നെ ഒരു ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. നമുക്ക് നാട് വിട്ടു പോയാലെന്താ? അയ്യോ എന്റെ പൊന്നു പെണ്ണെ, അങ്ങനെ പെട്ടെന്നങ്ങ് പറഞ്ഞു കളയല്ലേ. अवसर वरू कल्याण तले दिवस एत्रयो दिवस सुमेश वीण वायन केट्टिट्ट अच्छन या इदा अल वीण वाईक इन अयो मोने मनसर परवेशम हार्ट बीट निन्नतु पेड़ी नाडुविट्टु नातूनु चत्तुपोय अलियनुम कूडे निन्ने किल्लान वरुन्नतु तोन्नल നീ ഇതൊന്നൊരു പ്രശ്നക്കാരനെ വിളിച്ചോണ്ടുവരോ? എല്ല അമ്മയുടെ തോന്നല. കേട്ടോടാ മോനെ, ഇവളുടെ മനസ്സിൽ ഈ സ്വത്തുക്കളെല്ലാം കൈവിട്ടു പോകുമോ എന്നൊരു പേടി. ഒരു ഭ്രാന്തി ഇവിടെ കേറി വന്നത് മുതൽ എനിക്ക് ഒരു ഭയം. അത് മാത്രമല്ല, ആ സുമൻ പറയുന്നത് കേട്ടില്ലേ? ഈ സ്വത്ത് മുഴുവൻ അവളാണെന്ന്. അവളെ കല്യാണം കഴിക്കാൻ പോകുന്നവളാണെന്ന്. എ? എന്ന് പറഞ്ഞാൽ ആ മണ്ടൻ ഭാർഗവനുള്ളതാണെന്ന്. അവൾ അത്രക്കേ. നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ ഇതാ വരുന്നു. या मुनकूटी कदमी आधार तैयार आवश्यम वो उपयोगो विचा इन ऐसा आ सुमति वि आधार मेड़ी अदोड़े इन मरचुय सुंदरेश शरी ई स्वत ना कई विवा अ एडी सुमन एडी इधर उठे दा हो അവള് ഒരു വായന കണ്ടില്ലേ എടി എന്താണ് ഇത്ര വായിക്കായിരിക്കുന്നത് എടി അതിൽ ഒപ്പിടാനാണ് പറഞ്ഞത് ഇല്ല ഞാൻ ഇതിൽ ഒപ്പിടില്ല അല്ലേ തെണ്ടി തിരിഞ്ഞു പോകേണ്ടവളെ വളർത്തി വലുതാക്കി അമ്മാമന്റെ മുമ്പിൽ അവൾ പറഞ്ഞു കേട്ടില്ലേ എടി അവൾ ഒപ്പിടാനാണ് പറഞ്ഞത് എന്റെ അച്ഛന്റെ സ്വത്ത് എനിക്കുള്ളതാണ് ഞാൻ അത് ആർക്കും എഴുതി കൊടുക്കില്ല എടി അധികം പ്രസംഗി നീ ഒപ്പിടില്ല എടി നിന്റെ കണ്ണിലെ കാന്താരവള ഒപ്പിടില്ലേ എടി എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല എന്റെ അമ്മയെ കൊന്നോലെ എന്നെയും കൊല്ല എടി എടുക്കാൻ പറഞ്ഞു ഇല്ല എന്നെ ഞാൻ കൊന്നു കളയും എടി അവൾ ഒപ്പിടില്ല എടി നീ ഒപ്പിടില്ലേ എല്ലുമുറിയെ പണിയെടുത്താൽ ഞാൻ ചോറുണ്ണുന്നു ഈ സ്വത്ത് എനിക്കിവിടെ അവകാശപ്പെട്ടതാ ഇത്ര നാൾ ഞാൻ ശ്രമിച്ചു ഇനി അത് നടപ്പില്ല സ്വത്ത് മൂന്നായി അല്ലേ കളിച്ച് കളിച്ച് കാര്യം വണ്ടർഫുൾ ആയല്ലോ രണ്ടേരും കൂടെ ഒരു യൂണിയൻ ആയോ ഓ മൈ ഗോഡ് ഗാർഡൻ കൂടെ ഒന്നും വേണ്ട ഇവിടെ വേണ്ടി വന്ന യൂണിയൻ ആകും മുദ്രാവാക്യം വിളിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയാണ് ഇവിടെയുള്ള സ്വത്ത് മൂന്നായിട്ട് പങ്കുവെക്കണം ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് സുമത്തിന്റെ പേരിൽ എഴുതി വെക്കണം കാരണം ഞാനാണ് ഉള്ള കല്യാണം കഴിക്കാൻ പോകുന്നത് ഓഹോ അത് ശരി അപ്പോൾ കല്യാണം കഴിച്ച് രണ്ടുപേരും കൂടെ ഇവിടെ താമസിക്കാൻ പോവാ ഞങ്ങൾ അങ്ങ് ഇറങ്ങി തരണം അല്ലേ നടക്കും നടക്കും അതെ എന്റെ ഇഷ്ടമാണ് എനിക്ക് ഭാഗ്യവേട്ടനെ മതി ഇവിടെ ഇനി ഞങ്ങളൊന്ന് സുഖമായിട്ട് ജീവിക്കാമെന്ന് നോക്കട്ടെ अच्छे पन्द वर्ष वे या जेल कव मनसा वाच अल अम्मावन जेल कहने कम पेट या रहस्यम मोन जेल उड़ने नम्बे वीडि अड़ सेमितेरी आ वलिए करींगल कुरिशिन्टे अड़िल अदेडुत्तु मोन वलिए पणक्कारनायि जीविक्कणम एट्टनेयुम पेंगळेयुम अम्मयेयुम एंगेनेयेंकिलुम कंडुपिडिक्कणम एंटे शिक्ष कळियारायेंकिलुम अत कात्तुकोंडिरिक्कान ई अम्मावनु उंडायिल्ल शंकरनम्मा या सुमेश अदे सुमुखी निन्े सुमेश निनक्कु वेंडी या वेंड धनं कोंडुवन्निट्टुंड नोक्कू एड़ा मोने नी अवे इको हृदय वीणयिल नीयुणर्त्ति मधुर संगीतम अनुराग मधुगीतम ശശിപോലെ ഒരു മൃദുല മലർ പോലെ വീട്ടിൽ ഞാൻ നിൽക്കുന്നത് ശരിയല്ല. നിങ്ങളെല്ലാം എന്നൊരു ചെകുത്താനെ പോലെയല്ലേ കാണുന്നു. ആരോരുമില്ലാത്തവരെ സ്നേഹിക്കാൻ നീയെങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് ആ വിശ്വാസം നശിച്ചു. നിനക്ക് എന്നോടൊന്നും മിണ്ടാൻ പോലും കഴിയില്ലേ? എന്റെ അച്ഛൻ ചെയ്ത തെറ്റിനെ ഞാൻ എന്ത് പിഴച്ചു? ഇല്ല, ഭാർഗവേട്ടനുമായി സന്തോഷത്തോടെ കഴിയാൻ ഇനി ഒരിക്കലും എന്റെ മനസ്സ് അനുവദിക്കില്ല. ഇപ്പോഴെങ്കിലും ഈ സത്യം നീ തുറന്നു പറഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പെണ്ണെ. കുഞ്ഞുനാളിൽ കേശവും വല്യച്ഛനും കുടുംബവും പട്ടുമെത്തയിൽ കിടന്നുറങ്ങുമ്പോൾ തണുത്ത് വിറച്ചു കിടന്നുറങ്ങും നിന്നെ എന്റെ കീറി ഉടുപ്പിട്ട് പുതപ്പിക്കാൻ ഈ ഭാർഗവനുണ്ടായിരുന്നു. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു, ഞാൻ പോകുന്നു. പക്ഷെ നീയില്ലാത്തൊരു ജീവിതം എനിക്കുണ്ടാവില്ല. ഭാർഗവ, വരൂ. വരാൻ നീ അങ്ങനെ അനാഥനായിട്ട് ഇറങ്ങിപ്പോകേണ്ടവനല്ല. ഞാനും നീ ഒരു ചെറ്റക്കുടലിൽ വിശപ്പ് കൊണ്ട് വലഞ്ഞു കഴിഞ്ഞവരാണ്. ഞാൻ ഈ സ്വർഗത്തിൽ എഴുന്നിട്ട് നീ നരത്തിൽ പോയാൽ സമ്മതിക്കില്ല. ഞാൻ നിന്നെ അടിച്ചു, നീ എന്നെ അടിച്ചു. ഞാനത് ക്ഷമിച്ചു, നീ എന്നോട് ക്ഷമിക്കണം. നിനക്ക് എൻ്റെ അച്ഛനോട് സ്നേഹമുണ്ടോ? സത്യത്തിൽ അദ്ദേഹം എൻ്റെ മാത്രമല്ല, നിന്റെയും അച്ഛനാണ്. പറയൂ ഭാർഗവ, സ്നേഹമുണ്ടോ? ഉണ്ട്. നമുക്ക് ഈ ഉയർച്ച ഉണ്ടായത് അച്ഛന്റെ കഴിവുകൊണ്ടാണ്. അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു ശത്രുവുണ്ട്. जेल शिक्ष ना सेंट्रल जेल वरुण वी वीटल आणत मकल जीवचने अच्न ഭാർഗവൻ നിനക്ക് നിന്റെ സുമം നഷ്ടപ്പെട്ടിട്ടില്ല ശേഖർ നീ പറഞ്ഞ സത്യമാണ് ഞാൻ പറയുന്ന പോലെ കേട്ടാൽ നീ ഇത് രഹസ്യമായി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നിന്റെ സുമത്തിന്റെയും എന്റെ സുമുഖയുടെയും വിവാഹം ഒരേ ദിവസം നടക്കും സ്വത്തുക്കൾ നമുക്ക് സമമായി പങ്കം വെക്കാം നീ ധൈര്യമായിട്ട് ഇപ്പോഴേ പോകും അവനെ കൊല്ലാൻ ശക്തിയുള്ള 100 ആളുകൾ എനിക്കുണ്ട് പക്ഷെ നിന്നെയാണ് എനിക്ക് വിശ്വാസം സുമത്തിന് വേണ്ടി എന്തു ചെയ്യാൻ എനിക്ക് മടിയില്ല പക്ഷെ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പോലും ഇല്ലല്ലോ ശേഖർ എന്റെ സുമത്തിന് എനിക്ക് കിട്ടും ഭാർഗവ ഞാനല്ലേ പറഞ്ഞത് നീ ധൈര്യമായി പോ ആനിക്ക് നീ മുഷ്ണി വേഷ്ടി പോണ്ട ഒരു വെടിക്ക് രണ്ട് പക്ഷി മിടുക്കൻ നീ എന്റെ മകൻ തന്നെ ബുദ്ധിയില്ലാത്തവന്മാരെ തമ്മിത്തല്ലിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവന്മാരുടെ കഴിവ് ഇവനും ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനിടയില്ല പൂന്തേ മേടയിൽ ഉന്മാദമേളം പാവത്തിൻ മാടത്തിൽ ബാഷ്പകല്ലോലം ഉടയോന്തേ മേടയിൽ ഉന്മാദമേളം പാവത്തിൻ മാടത്തിൽ ബാഷ്പകല്ലോലം ഇവിടെ മനുഷ്യനെന്തു വില ഇവിടെ മനുഷ്യനെന്തു വില ആർക്കും വേണ്ടാത്ത ദുഃഖശില ഇവിടെ സ്നേഹത്തിനെന്തു വില കാറ്റിൽ ചിതറും ചിലന്തിവല ഇവിടെ മനുഷ്യനെന്തു വില जेल आड़ मारीपोयलो भार्य वीटलो वीटलो ते विवर सेंट्रल जेलो ओ वे वह अवे वन या मत वी चुटिंग वरटे नी ए संशय विटे निनकूटाई सत्यम पर अच्छने मगने या विवाह कहचि नी नशिचो എല്ലാം എൻ്റെ ഭാഗ്യമാണ്. ഞാൻ ലൈറ്റ് അണച്ചിട്ട് വരാം. അയ്യോ വേണ്ട. എല്ലാം നമ്മുടെ കല്യാണത്തിന് ശേഷം. അപ്പോൾ നിനക്ക് എന്നെ വിശ്വാസമില്ലെന്നോ? എൻ്റെ മുറച്ചെറുക്കനെ എനിക്ക് വിശ്വാസമില്ലെന്നോ? ഉണ്ട്. പക്ഷേ വിവാഹത്തിന് മുൻപ് ഒരു പെണ്ണും ചീത്തയാകരുത്. പിന്നെ പെണ്ണിന്റെ ഒരു ന്യായം. എന്നെ വിടൂ. വരും ചേച്ചി. അളിയൻ ജീവനോടെ ഇറങ്ങി പോന്നല്ലേ ചേച്ചി? വന്നിരിക്കാം അളിയന് ജലദോഷം. ജയിലിൽ പോയതുകൊണ്ട് ജലദോഷം പിടിച്ചു കാണും. അളിയന് ഞങ്ങളോട് ഇത്ര വൈരാഗ്യം എങ്ങനെ ഉണ്ടായി? ഒരു എഴുത്തുപോലും വായിക്കാൻ തോന്നിയില്ലല്ലോ. കണ്ടില്ലേ മണി മുഖം? ജയിലിൽ പോയിട്ട് ഇന്ന് വരെ ഊണും ഉറക്കവും ഇല്ലാതെ കഴിഞ്ഞ ഭാര്യയോടുള്ള പെരുമാറ്റം എന്റെ വിധി. എന്റെ അള്ളിയാ ചേച്ചി. അളിയൻ എന്താ ഒന്നും മിണ്ടാത്ത? എന്നാ മിണ്ടാനാ? നിങ്ങൾ എല്ലാരും കൂടി എന്നെ സെൻട്രൽ ജയിലിൽ കയറ്റിയല്ലോ. അളിയാ കുറ്റം ചെയ്താൽ സർക്കാർ ശിക്ഷിക്കും അല്ലേ ചേച്ചി? അത് ഞാനെന്ത് കുറ്റം ചെയ്തു? എന്റെ മണി ചേട്ടൻ എന്തോ തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. അളിയന്റെ കാര്യം കഷ്ടമാണല്ലേ ചേച്ചി? നിങ്ങളെല്ലാം കൂടി എന്നെ ഭ്രാന്തനാക്കും. നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോയി, ഞാൻ എന്റെ വഴിക്ക് ചേച്ചി. ഒരു കാര്യം ചെയ്യും, വീട്ടിലോട്ട് പോണ്ട, നേരെ ഊളംപാറയിലോട്ട് കൊണ്ടുവയ്ക്കും. ഇവിടെ അടുത്താ സ്ഥലം. എന്റെ ഭഗവാനെ, ഞാൻ വരഞ്ഞല്ലോ. പിന്നെ നിങ്ങളൊരു തമാശ എല്ലാം കളഞ്ഞ് വേഗം വന്നേ, നമുക്ക് വീട്ടിലോട്ട് പോകാം. അളിയ നമുക്ക് പോവാം. മനുഷ്യൻ പതുക്കെ പിടിക്കേ. വന്നേളിയാ വന്നേളിയാ, സമയമില്ല, വേഗം കയറണം. ഒന്ന് തുറക്കണം. ഒരു 3 ഊളംപാറ. അയ്യോ ആശണ്ടോ വെച്ച് കഴിഞ്ഞു. തള്ളയില്ല മോളെ, നിനക്ക് വേണ്ടി पिशुक्की पणम पिशुक्कन पलपूर्ण പേരും കിട്ടും നല്ലൊരു ഡോക്ടറെ കൊണ്ട് കല്യാണം ഉറപ്പിച്ചപ്പോൾ നിനക്കാ കുണുകുണ വായിക്കുന്നവനെ പറയാ പോണം നടക്കൂലി നടക്കും എടാ മോനെ അവക്ക് ഇല്ലാത്ത കല്യാണം എന്തിനു നടത്തുന്നു അവശ കലാകാരൻ അകത്ത് പോയിരിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇവിടെ തള്ളേറെ അനുഭവം ഉണ്ടാകും പറഞ്ഞില്ലെന്ന് വേണ്ട എന്റെ സുഖത്തിന് വേണ്ടിയാണ് അച്ഛൻ കഷ്ടപ്പെടുന്നതെങ്കിൽ ഈ വിവാഹം എന്റെ മരണത്തിലേ അവസാനിക്കുകയുള്ളൂ നീ മരിച്ചാലും നിന്നെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും എടാ മോനെ ഈ സ്വത്തുണ്ടാക്കുന്നതിന്റെ ഒക്കെ അടിസ്ഥാനം മനസമാധാനമായിരുന്നു ജീവിക്കാനല്ലേ അതുകൊണ്ട് അച്ഛന്റെ കുണുകുണ വായിക്കുന്ന സഞ്ചാരിക്ക് എന്റെ മോളെ പിടിച്ച് കൊടുക്കണോ ഒന്നും പറയണ്ട മുത്തച്ഛ അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് ഞാൻ പണം ഉണ്ടാക്കുന്നതും ജീവിക്കുന്നു അച്ഛനായാലും കൊള്ളാം അച്ഛന്റെ അച്ഛനായാലും കൊള്ളാം അതോർമ്മ വേണം കണ്ണുചോരയില്ലാത്ത മനുഷ്യനായി പോയല്ലോ മരിച്ചുപോയ കുഞ്ഞിനെ കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ലല്ലോ എന്റെ മുഖത്തേക്ക് നോക്കി നമുക്കിനി ഒരു കുഞ്ഞു വേണ്ടേ അടുത്ത വർഷം നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് ഗുരുവായൂരിൽ ചോറ് കൊടുക്കാൻ പോകണ്ടേ വരൂ കിടക്കാം വരുന്നേ എന്റെ കാമുകി എന്നോർത്ത് കരയുകയാണ് എന്റെ ദൈവമേ ഏത് ദൈവദശ എന്റെ ഭർത്താവിന് കൈവശം കൊടുത്തിരിക്കുന്നത് നീ ഒന്ന് കിടന്നുറങ്ങ ജയിലിൽ ഇറങ്ങിയാൽ ഉടനെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സെമിത്തേരിയിൽ ആ വലിയ കരിങ്കൽ കുരിശിന്റെ അടിയിൽ അതെടുത്ത് മോൻ വലിയ പണക്കാരനായി ജീവിക്കണം നിൽക്കവിടെ. അയ്യോ സത്യം പറയും, നീ ആരാണ്? ഈ നിധി ആരുടേതാണ്? അയ്യോ, ഇതെന്റെ അച്ഛന്റെ സമ്പാദ്യമാണ്. കഷ്ടകാലത്ത് ഞാൻ ജയിലിൽ കഴിയേണ്ടതായി വന്നു. അവിടെ വെച്ച് ഞങ്ങളുടെ ശങ്കരമ്മാവനെ കണ്ടു. അദ്ദേഹമാണ് ഇതേക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. ഞാനൊരു പാവ സഞ്ചാരിയാണ്. ഓ, അപ്പോഴെന്റെ അച്ഛനെ കുത്തിക്കൊന്ന ശങ്കരന്റെ കൂട്ടുകാരനാണ് നീ. നിന്നെ ഞാൻ തേടി നടക്കുകയായിരുന്നു. നിന്നെ എന്റെ കൈക്ക് തന്നെ കിട്ടി. ഞാൻ ആരാണെന്നറിയാം. നിന്റെ അമ്മാവൻ ശങ്കരൻ കുത്തിക്കൊന്ന വാസുവിന്റെ മകനാണ് ഞാൻ, ഭാർഗവൻ. അയ്യോ, നീ ഭാർഗവനാണല്ലേ? അനുജ, ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു, നിന്റെ അച്ഛനെ കൊന്നത് ശങ്കരമ്മാവനല്ല, നിന്റെ വല്യച്ഛനാണ്, കേശവൻ വല്യച്ഛൻ. വല്യച്ഛൻ? കേശവൻ വല്യച്ഛൻ? അതെ, ഞാൻ ഇന്നത്തെ പോലെ ഓർത്തു പോകുന്നു. എന്തായാലും ഞാൻ നിന്നെ കൊല്ലാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. നിന്റെ പെങ്ങൾ സുമം എന്റെ ജീവന്റെ ജീവനാണ്. കൂടാതെ നിന്റെ അച്ഛനെ കൊന്ന് കെട്ടിത്തൂക്കിയത് എന്റെ അച്ഛനാണെന്നുള്ള ദുഃഖസത്യം. ഈശ്വര, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എന്റെ അച്ഛനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ? ഇതെല്ലാം ഞാൻ കേട്ടറിഞ്ഞതാണ്. അനുജ, എനിക്ക് എന്റെ പൊന്നു പെങ്ങളെ ഒന്ന് കാണണം. ഈ നിധി പകുതി എന്റെ സുമത്തിന് കൊടുക്കണം. നിന്റെ പെങ്ങൾ ഞാനാണ് അവളെ വിവാഹം കഴിക്കുന്നത്. കൊടുക്കാം, തീർച്ചയായും കൊടുക്കാം. വാ. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങ് പോകാൻ വരട്ടെ. പിന്നെ ആ സ്വത്തിന്റെ പകുതി എനിക്കും വേണം. നീ ആരാ നിധി ചോദിക്കാൻ? നിന്നെപ്പോലൊരു മനുഷ്യൻ. പിന്നെ വഴിയെ പോകുന്നവർക്കെല്ലാം കൊടുക്കാനുള്ളതല്ല എന്റെ അച്ഛന്റെ സ്വത്ത്. അവിടെ കിടന്ന് മാന്തിയെടുക്കുന്ന ഞാനും കണ്ടതല്ലേ. അതിൽ പകുതി എനിക്കും വേണം. ഇല്ലെങ്കിൽ വാങ്ങിക്കും. പിന്നെ സ്നേഹം കൊണ്ട് പറയുകയാണ്, വഴക്കിനും വയ്യാവലിക്കൊന്നും പോകണ്ട. നമുക്ക് സ്നേഹത്തിൽ പിരിയാം. ഇത് കണ്ടോ? ഓ, പിന്നെ അതിനേക്കാൾ വലുത് എന്റെ കയ്യിലുമുണ്ട്. ഇത് കണ്ടോ? ദൈവമേ, ഇതെന്തൊരു മഹാഭാവമാണ്! ഒരു നിധി കിട്ടിയാൽ സൂഹിക്കാമെന്ന് വിചാരിച്ചപ്പോ ഈ മഹാഭാവികള് പകുതി എനിക്ക് തന്നിട്ട് പോയി സുഖിച്ചോ. അയ്യോ, രണ്ടുപേരും കൂടെ പങ്കിട്ടെടുക്കുന്ന ഞാൻ നോക്കി നിൽക്കണം അല്ലേ? ഞാൻ ഇവനുമായി രക്തബന്ധമെങ്കിലും ഉണ്ട്. നീ ആരാണ്? ഈ നിധി തേടി നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സാധു കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ച ഘാതകന്മാരെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സഞ്ചാരി. നീ എന്നെ അറിയുമോ? നിന്നെ മാത്രമല്ല, അവനെയും അറിയാം, അവന്റെ സഹോദരിയും അറിയാം. നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. നിധി മൂന്നായിട്ട് ഭാഗിക്കാം. വേണ്ട വേണ്ട, എന്റെ അച്ഛന്റെ സ്വത്ത് ഞാൻ ആർക്കും തരൂല്ല. എടാ അനിയ, സ്വത്തിനേക്കാൾ സ്നേഹിക്കേണ്ടത് മനുഷ്യനെയാണ്. ആ, അനിയാന്നൊന്നും വിളിച്ച് എന്നെ മയക്കണ്ട. അളിയനെ ഞാനും പെങ്ങളും ഇവരും കൂടി ഈ രാത്രിയിൽ എവിടെല്ലാം തേടിയെന്നോ? അളിയൻ വാതിലും തുറന്നിട്ടിട്ട് പുറത്തോട്ട് വന്നല്ലോ. ഇതെന്തോന്ന് അളിയ പെട്ടി? പൊന്നോ അളിയാ, എന്റെ പൊന്നളിയാ, നമുക്ക് പോവാം. എന്റെ അളിയനെ തൊട്ടാ വിവരം അറിയും. പിന്നെ തടി ഉണ്ടെന്ന് കരുതി ഞങ്ങളെ വരട്ടരുത്. ഈ നിൽക്കുന്നവരാരാണെന്നറിയോ? എന്ന് മനസ്സിലായില്ലല്ലേ? എന്റെ അപ്പനെയും അമ്മച്ചിയെയും ഉലക്ക കൊണ്ട് അടിച്ചു കൊന്നവനാണ് ഞാൻ. ഞാനാണ് ചെകുത്താൻ വർഗീസ്. ഇത് കണ്ടോ? ഈ കുരിശടിയിൽ കിടക്കുന്നവർ എന്റെ ഇടി കൊണ്ട് ചത്തവരാണ്. അങ്ങോട്ട് മാറടോ. അയ്യോ പെട്ടി, അയ്യോ പെട്ടി, അയ്യോ പെട്ടി പിടിക്കില്ല, അയ്യോ പെട്ടി, അയ്യോ നടുവിന് എന്നെ ഒരെണ്ണം കിട്ടി. അനുജ, ഞാൻ നിന്റെ ചേട്ടൻ സുരേഷ്. എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു. നീ എനിക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കും ചേട്ടാ. ആ, പിന്നെ ഇത് വളരെ രഹസ്യമായിരിക്കണം. നമ്മൾ ചേട്ടനും അനിയനുമാണെന്ന് ആരും അറിയരുത്. ആദ്യം നമുക്ക് വീട്ടിൽ പോകണം. അമ്മയെ കാണണം, പിന്നെ അനിയത്തിയും കാണണം. नशिप्रोहिया द्रोहम कल्याण मनस नीर नीर पुगंज मनसाने अब चल कत्तु अम्मे अड़े अहंकारी पावते द्रोहम अच्छा इव अम्मे कड़ी सहिक पाला नी ए भार्य तल अर्थम अच्छा अच्छनोട് അവസാനമായി ഞാൻ യാചിക്കുകയാണ് ഈ കല്യാണം വേണ്ട മണ്ണാൻ കട്ട വീടും വിളിച്ച് കുറിയും കൊടുത്ത് പാദവും തുടങ്ങിയപ്പോൾ അവരെ ഒരു യാച ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കല്യാണം നടന്നില്ലെങ്കിൽ നീയും കാണത്തില്ല ഈ പൽപ്പു കാണത്തില്ല ആ കടവരോടെ പോയി അയാളാണ് ഇതിനെല്ലാം കാരണക്കാരൻ ആഹാ कुणुगुड़े नेंजत्ति वच्च किडन्नु समयम कंडिल्ले मगने मरण नि मगल जीवन रक्षपेमें या भाग्यवान वयलिन या मणोड़ मणाई चेर ए शब्द चेटन सुमेश अदे पंडे ഞാനാണ് നിന്റെ ചേട്ടൻ സുമേഷ് ചേട്ടാ എന്റെ പൊന്നു പെങ്ങളെ നമ്മുടെ സ്വത്തുമായി വന്ന എന്നെ ഇവൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി ഭാർഗവൻ ഇവളെ നശിപ്പിക്കാൻ ശ്രമിച്ചവൻ ആരാണ് സൈക്കിൾ യജ്ഞക്കാരൻ സുരേഷിന്റെ അടികൊണ്ട മകൻ നമ്മുടെ വല്യമ്മാവന്റെ മകൻ ഓ നമ്മളെ തല്ലിയ ഡാക്ടർ എടാ ഡാക്ടറെ എന്റെ അമ്മാവന്റെ മകൻ പെങ്ങളെ നിന്നെയും നമ്മുടെ കുടുംബത്തെയും നശിപ്പിച്ച് അവനെയും അവന്റെ കുടുംബത്തെയും ഇനി ഞാൻ ബാക്കി വെക്കില്ല ഭാർഗവൻ നിന്നോട് ഞാൻ ഒന്നും വിളിക്കുന്നില്ല നീ തേടി നടന്ന സൈക്കിൾ യജ്ഞക്കാരൻ സുരേഷാണ് ഞാൻ ചേട്ടാ പെങ്ങളെ ഭാർഗവേട്ടൻ എന്നോട് ക്ഷമിക്കണം ഭാർഗവൻ ഇനി ഒട്ടും താമസിക്കണ്ട എന്തെല്ലാമായ ഇവളെ തല്ലിച്ചതച്ച് വഴിയാധാരമാക്കിയവരെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇതിന് പ്രതികാരം വേണം അതെ ചേട്ടാ ചെയ്യേണ്ടവർ സമയത്ത് ചേർന്ന് കഴിഞ്ഞു നമുക്ക് പോകാം വരൂ കേട്ടോ ഏമാനെ ഇത് ഞമ്മക്ക് ഇന്നും ഇന്നലെയും തോന്നിയതല്ല 12 വർഷങ്ങൾക്ക് മുമ്പേ ഞമ്മക്ക് സംശയം ഉണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ സൗദാമിനിക്ക് തലയ്ക്ക് നല്ല സുഖമില്ലാത്തത് കാരണം ഇപ്പൊ പറയുന്നത് പിന്നെ പറയില്ല കൊല്ലത്താണെന്ന് ആദ്യം പറയും കൊല്ലത്ത് ചെല്ലുമ്പോ പറയും കൊയിലാണ്ടിയിലാണെന്ന് പിന്നെ ഇപ്പഴെങ്ങനെ തീരുമാനിച്ചു നമ്മളൊരു വൈദ്യരെ കൊണ്ട് ചികിത്സിപ്പിച്ച് ഇവരെ സൂക്കേടെല്ലാം ഭേദമാക്കി അത് മാത്രമല്ലേ മാന്നെ ഒരു ദിവസം നമ്മൾ ഇവരെ വീട്ടിൽ ചെന്നപ്പോ ഇവർക്ക് പഴയ കഥകളെല്ലാം ഓർമ്മ വന്ന് അല്ലേ സൗദാമിനി എനിക്ക് ബോധമുണ്ടായി തുടങ്ങിയപ്പോ ഞാൻ മമ്മക്കായും കൂട്ടി എന്റെ വീട്ടിലെത്തി എന്റെ കുടുംബ ഫോട്ടോ ഞാൻ കാണിച്ചു എന്റെ മകളെ ഞാൻ കണ്ടു പക്ഷേ എല്ലാവരും എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു എന്നെ പിടിച്ചോണ്ട് വന്നു കേട്ടോ കേട്ടോ ഏമാനെ ഏതായാലും നിങ്ങളൊരു പെറ്റീഷൻ എഴുതി തരൂ ഏ അതുപോരാ ഏമാൻ ആ വീട്ടിൽ പോണം ഇവരുടെ സ്വത്തുക്കളെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ശൈത്താൻ അവിടെ ഉണ്ട് നമ്മളവിടെ പോയി അന്വേഷിച്ച ഏമാനെ ആളുകൾ പറയണത് കേട്ടാ അള്ളാ ഞെട്ടിപ്പോവും അല്ലേ സൗദാമിനി അങ്ങനെ ആളുകൾ പറയുന്നതായിട്ട് കേസെടുക്കുകയല്ല എന്റെ ജോലി അടാ ഹലാക്കെ പിന്നെ മൃഗങ്ങൾ പറയുന്നത് കേട്ട് കേസെടുക്കണോ മിസ്റ്റർ ഇത് പോലീസ് സ്റ്റേഷനാണ് ഇപ്പൊ ഞമ്മക്കൊരു സംശയം നമ്മൾ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണോ അതോ റെയിൽവേ സ്റ്റേഷനിലാണോ എന്ന് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് പെറ്റീഷൻ വേണം പെറ്റീഷൻ വേണമെന്ന് ആരെങ്കിലും പറയോ ഏമാനെ നിങ്ങളാരാ ഇവർക്ക് വേണ്ടി വക്കാലത്തിന് വരാൻ ഞമ്മൾ വക്കീലും വൈക്കോലും ഒന്നും അല്ല ഒരു പ്രാന്തി റോട്ടുമ്മ കിടന്ന് മരിക്കണത് കാണാൻ വിഷമമുള്ള ഒരു സാധു മനുഷ്യനാണ് ഞമ്മള് ഏതായാലും ഈ കേസ് ഞാനൊന്ന് അന്വേഷിക്കട്ടെ അടാ ഹലാക്കെ ബാപ്പ വരുന്നത് വരെ ബാബു നിൽക്കുവോ കാര്യങ്ങളെല്ലാം ചൂടോടെ ചെയ്യണ്ടേ നിങ്ങൾ ഞമ്മളെ കൂടെ വരി പഹന്മാര് വീട് പരിശോധിക്ക് അവരെല്ലാം അറസ്റ്റ് ചെയ്യാൻ മന്നെ വരി വരിയാ മന്നെ നല്ല നല്ല ക്ഷമിക്ക് 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 കാര്യം പറയട്ടെ അങ്ങനെ ദേഷ്യപ്പെട്ടാലോ സൗദാമിനി വിഷമിക്കാതിരിക്കും നിങ്ങൾക്ക് നല്ല കാലം വരുന്നു സാർ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം ഇത് എന്റെ സഹോദരിയാണ് സുമം കുഞ്ഞിനാളിലെ ഞങ്ങൾ പിരിഞ്ഞു പോയവരാണ് എന്റെ പേര് സുമേഷ് അപ്പോൾ നിങ്ങൾ സുന്ദരേശന്റെ മക്കളാണല്ലേ അതെ സാർ ഇത് സുന്ദരേശന്റെ ഭാര്യയാണ് നിങ്ങളുടെ അമ്മ പോളെ സുമം പോളെ അമ്മേ 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 മക്കളെ ആ ശേഖർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിരിക്കുന്നു ഇതാ സൈക്കിൾ യജ്ഞക്കാരനും ശിഷ്യനും കൊള്ളാം മിടുക്കൻ അച്ഛന്റെ മോൻ തന്നെ എടാ യജ്ഞം നീ എന്നെ അടിച്ചിട്ട് പൊയ്ക്കലാമെന്ന് വിചാരിച്ചു അല്ലേ എടാ ഫൂൾസേ ഞങ്ങൾ വിചാരിച്ചാലും വല്ലതും നടക്കും ആ ഭാർഗവ ഇവന്മാരെ പിടിച്ചു കെട്ട് വേണ്ടെന്നേ ഞാനും നോക്കിയാ മതി അപ്പ നിക്കവന്റെ ശ്വാസം എന്തിനാ നോക്കുന്നേ ഇവിടെ ഒന്ന് കയറിയപ്പോഴേ ഞങ്ങൾ ചത്തു ഇനി ഞങ്ങൾ അങ്ങ് ചുടുകാട്ടിക്കൊണ്ട് വെച്ചാ മതി അല്ലേ അളിയാ ഇവിടെ ഒരു ചുടുകാടാണല്ലോ കണ്ടില്ലേ നിൽക്കുന്നത് ഭൂതം പ്രേതം പിശാച് എടാ നീ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഓർമ്മ വേണം അല്ല നമ്മുടെ രണ്ടുപേരുടെയും കൂടെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് പറയണം എന്നാലേ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എന്റെ വീട്ടിലാണ് നിന്റെ വീടോ कल्याण कहूँ യുവമാരെ വെട്ടിയെറിഞ്ഞ് പാർസലാക്കുന്ന കാര്യം ഞാനേറ്റു. അതിന് കൂലിത്തലുകളുടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ കൂട്ടിന് ഞാനും വരാം. സുമ ഏതോ ചെറുപ്പക്കാരനോട് ഓടിപ്പോയി. എടാ അവക്ക് പകരം നിനക്ക് 10 പെമ്പിള്ളേരെ ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം. വേണ്ട, എനിക്ക് എന്നെ സുമത്തിനെ തന്നെ വേണം. അവൾ പോയെന്ന് പറഞ്ഞില്ലേ? ശരി, എങ്കിലും ഇവിടുത്തെ സ്വത്തിന്റെ പകുതി എനിക്ക് തരണം. അയ്യോ, പകുതി എനിക്ക് തരണം. അതിന്റെ പാതി എനിക്ക് തരണം. കാരണം അളിയന്റെ പാതി അളിയനുള്ളതാണല്ലോ. പിടിച്ചു വെട്ടോ ഇവരെ. നില്ല് മുതുക്ക് വല്യമ്മേ, അങ്ങനെ പോകാതെ നില്ല് നില്ല്. സത്യം പറയണം, എന്റെ അച്ഛനെ കൊന്നതാരാണ്? വേലക്കാരൻ ശങ്കരനെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടും നിനക്ക് മനസ്സിലായില്ലേ? വേലക്കാരൻ ശങ്കരൻ അല്ല, നിങ്ങളാണ് ഇവന്റെ അച്ഛനെ കൊന്നത്. നീ കണ്ടടാ? കണ്ടു, ഈ കണ്ണുകൊണ്ട് കണ്ടു. ശേഖർ, ഈ നിൽക്കുന്ന യജ്ഞക്കാരനാരാണെന്നറിയാം. പണ്ട് ഈ വീട് വിട്ട് ഓടിപ്പോയ സുരേഷിന് ഓർമ്മയുണ്ടോ? പരമദ്രോഹി, ഈ വീട്ടിലെ സ്വത്ത് മുഴുവൻ നീയല്ലേ? സ്വത്ത് നിങ്ങളുടെ തറവാട്ട് വകയൊന്നും ആയിരുന്നില്ലല്ലോ, അതെന്റെ അളിയന്റെ വകയായിരുന്നില്ലേ? ഭാർഗവ, നീ എന്തിനീ തെണ്ടികൾക്ക് കൂട്ടു നിൽക്കുന്നു? നിന്നെ വളർത്തിയത് ഞങ്ങളല്ലേ? പൊന്നുമോനെ, എന്ത് കഷ്ടപ്പെട്ടാലോ നിന്നെ വളർത്തിയെടുത്തത്. നിങ്ങൾ എങ്ങനെയാണ് എന്നെ വളർത്തിയതെന്ന് എനിക്കറിയാം. സ്വന്തം മകന് ചോറ് കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞയക്കാറ്. മകൻ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു കീറിയ പാ പോലും നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല. നോക്കെന്റെ കൈ 10-12 കൊല്ലം വിറക് വെട്ടിയതിന്റെയും വെള്ളം കോരിയതിന്റെയും അരിയാട്ടിയതിന്റെ തഴമ്പാണി. പാലം കിടക്കുന്നവരെ നിങ്ങൾ നാരായണ നാരായണ എന്ന് പറയും. അത് കഴിയുമ്പോൾ ചോദിക്കണിയാ, അങ്ങോട്ട് ചോദിക്ക. ഭാർഗവ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എങ്കിലും എനിക്ക് 1-2 സത്യങ്ങൾ അറിയണം. ഇല്ലെങ്കിൽ മരിച്ചുപോയ എന്റെ അച്ഛനാണ് സത്യം. നിങ്ങളെ കൊന്ന് പെട്ടിയിലാക്കി പാർസൽ ചെയ്യുന്നത് ഞാനായിരിക്കും. പാർസൽ ചെയ്യുന്ന കാര്യം ഞാനേറ്റു. പറയൂ, എന്റെ അച്ഛനെ കൊന്നതാരാണ്? മോനെ, എനിക്കൊരു കയ്യബദ്ധം പറ്റിയാ നിന്റെ അച്ഛൻ മരിച്ചത്. അതൊരു സത്യമാണ്. എന്നിട്ട് ശങ്കരമാവൻ ജയിലിലും പോയി. ഇവന്റെ അച്ഛനെ കൊന്നതാരാണ്? സത്യം തുറന്നു പറഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടും. ഇല്ലെങ്കിൽ അയ്യോ, ഞാൻ ഉള്ളത് പറയാം. ഞങ്ങളെ കൊല്ലൂലെന്ന് സത്യം ചെയ്ത് പറ. സത്യം തുറന്നു പറ. ഞങ്ങളുടെ പ്രേരണമുണ്ട്. നിന്റെ അച്ഛൻ കൊന്നു കെട്ടിത്തൂക്കിയതാ. ദ്രോഹികളെ ഓഹോ, 2 വക്കീലന്മാരും കൂടെ ഞങ്ങളെ വിസ്തരിക്കുകയായിരുന്നു. വിസ്തരിപ്പിക്കാം. എടാ കാലവാടന്മാരെ, ഗോഡെ നേരെയുള്ളവനാ. എടാ നോക്കിക്കൊണ്ടിരിക്കുന്നു. അച്ഛനകത്തേക്ക് പോകും. അനന്തരവനെ അനുജന്റെ മകനെ കൊല്ലാൻ ചിലപ്പോ മനസ്സനുവദിക്കില്ല. എനിക്കോ കൊള്ളാം. ഇവന്റെ അടിയുടെ ചൂട് എന്റെ കരണത്തിൽ ഇപ്പോഴും ഉണ്ട്. ശേഖർ, ഇവരെ കൊല്ലരുത്. പണ്ട് ഈ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയ സ്വത്ത് ഇവരൊളിച്ചു വെച്ചിട്ടുണ്ട്. അത് കിട്ടിയിട്ട് കൊന്നാ മതി. നേരാണോടാ ഭാർഗവ? അതെ. ഇല്ല, അത് ഞാൻ തരില്ല. ഞാൻ എടുക്കും. अम्मा पाव मुझे अल शिक्ष कटी कुछ शिक्ष മകന്റെ കൈകൊണ്ട് തന്നെ അമ്മ മരിക്കുക എന്നുള്ളതാണ്. കേശവൻ സ്വന്തം സുഖത്തിനു വേണ്ടി അന്യന്റെ മുതൽ അപഹരിക്കുന്നവർക്ക് അതിന്റെ കൂലി കിട്ടും തീർച്ച. മനുഷ്യരെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈശ്വരനെ ശിക്ഷ കിട്ടിയേ തീരൂ. സൗദാമിനി, സ്വന്തം കുട്ടികളുമായി ഒരുമിച്ച് ഈ വീട്ടിലിരിക്കാൻ കഴിയാത്ത ഹതഭാഗ്യയാണല്ലോ നിങ്ങൾ. ഇവിടെ വിശ്രമിക്കൂ. പൂരദീപം തെളിയോ സൗഭാഗ്യലക്ഷ്മി തൻ